ഞങ്ങൾ കിരേക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര സമിതിക്കാരാ അവിടെ നടന്ന വിഗ്രഹമോഷണം തിരുമേനി ഒരുപക്ഷേ കേട്ടറിഞ്ഞിട്ടുണ്ടാവും ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല വിഗ്രഹം തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം നാട്ടുകാരൊക്കെ ധർമ്മസങ്കടത്തിലാ അവിടെന്താ പോലീസും പട്ടാളവും ഒന്നും ഇല്ലേ അതൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല തിരുമേനി ഒക്കെ കണക്കാ നമ്മൾ ആരാണ് പറഞ്ഞു ക്ഷേത്ര സമിതി സെക്രട്ടറി വേഷം കെട്ടി പട്ടരെ എടുത്തു വേണ്ട സത്യം പറടോ താൻ ആരാ പോലീസ് അല്ലേ നിഴല് കണ്ടാൽ ഇവിടെന്ന് പറയും വന്ന ദൂതൻ ആരാണെന്ന് ആ ആളോടാ സ്വന്തം ജോലിയും പേരും പറഞ്ഞ് ജോൽസിനെ കാണുന്നത് അത്രയ്ക്ക് അപമാനമാണെങ്കിൽ എന്തിനാ വന്നേ ക്ഷമിക്കണം ഒരു തെറ്റ് പറ്റിപ്പോയി കളവ് പ്രശ്നത്തിൽ പോലീസിനെ അങ്ങ് സഹായിക്കില്ലെന്ന് ആരോ പറഞ്ഞു അതുകൊണ്ട് നുണപ്രശ്നത്തിലും ഞാൻ സഹായിക്കില്ല അയ്യോ അങ്ങനെ പറയരുത് ചെയ്തു പോയ തെറ്റിന് എന്തു പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം താൻ ആരാ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാ സർക്കിൾ ഇൻസ്പെക്ടർ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടുവാൾ മോഷണം എന്നാ നടന്നേ സെപ്റ്റംബർ 9-ാം തീയതി അത് മലയാളം അട്രാക്ട് വരും ശങ്കര കന്നി നാല് ഇന്ന് ദേവപ്രശ്നമുള്ള ദിവസാ അതുകൊണ്ട് മറ്റൊരു കാര്യത്തിനും കവടി തൊടില്ല ആട്ടെ ദൈവങ്ങളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് 108-ൽ താഴെ ഒരു സംഖ്യ പറഞ്ഞേ 72 മീനം ആരൂഢം മീനമാകുമ്പോൾ നഷ്ടപ്രശ്നത്തിൽ ഗോചരം എന്താണ് ശങ്കര അത് ആരൂഢം മീനം മേഹടം കടവം മീദിനം കർക്കടകം താനൊക്കെ എന്നാടോ നേരെയാകാൻ പോണേ നിനക്കറിയോ നദീ സമുദ്ര തീർത്ഥേഷു ദേവബ്രാഹ്മണ ഭൂമിഷു പുണ്യസ്ഥലേതി ചൊല്ലിടാം ആരൂഢ മീനമാക്കിലും ഈ വണ്ണം കട്ടുപോയ ഒരു വസ്തുവിൻ സ്ഥിതി ചൊല്ലുക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുളം കിണർ നദി തുടങ്ങിയ സ്ഥലങ്ങള് അല്ല ഈ പോഴമാരെ അങ്ങനെ പോലീസിൽ എടുക്കുകയാണോ അതോ പോലീസിൽ ആയ ശേഷം പോഴമാരാകുകയാണോ ഇതിലേതാ ശരി എന്താ പറഞ്ഞിട്ട് കാര്യമില്ല സംഭവ സ്ഥലത്തിന് 100 വാരയ്ക്കടുത്ത് തെളിവ് കിടക്കുമ്പോ അത് നോക്കാതെ ഇത്ര ദൂരം വന്ന തന്നെയൊക്കെ പോഴന നല്ലത് എന്താ പറയണ്ടേ ക്ഷേത്ര കുളത്തിലോ കിണറ്റിലോ നോക്കിയോ വിഗ്രഹത്തിൽ കിടപ്പുണ്ടോ സർക്കാർ തരുന്ന ശമ്പളം താനല്ലേ കൈനീട്ടി വാങ്ങണേ ബുദ്ധിയോ ഇല്ല ശരീരം കൊണ്ടെങ്കിലും അധ്വാനിക്കടോ പോയ അന്വേഷിക്ക ശ്രീകോവിലിന്റെ വാതില് കുത്തിപ്പൊളിച്ച പാരയ്ക്ക് ഗ്രിപ്പ് കിട്ടാൻ ഉപയോഗിച്ച കടലാസായിരിക്കും സന്ധ്യ എസ് സ്റ്റാൻഡേർഡ് 7 ക്ലാസ് നമ്പർ 5 എസ് ബി എം സ്കൂൾ
ഡോക്ടർമാരുടെ വീട് മാത്രം മോഷ്ടിച്ചിരുന്ന നീ എന്തിനാണ് അമ്പലത്തിൽ കയറിയത് അത് പിന്നെ സാറേ ഇടയ്ക്ക് ഒരു ചേഞ്ച് ഒക്കെ വേണ്ട നമസ്കാരം സാർ ആ നമസ്കാരം നോക്കട്ടെ ഞാൻ വായിച്ചു നോക്കിട്ടു നന്നായിരിക്കും ഓക്കെ ആ ചീഫ് സെക്രട്ടറി പറഞ്ഞു സീനിയർ ബ്യൂറോക്രാറ്റ്സിന്റെ ഒരു മീറ്റിംഗ് നാളെ വിളിച്ചു വിട്ടിരുന്നില്ലേ നാളെ തന്നെ വേണമെന്ന് ചോദിക്കാനായിരുന്നു വേണം നിർബന്ധമായും വേണം അതിൽ യാതൊരു മാറ്റവും ഇല്ല പ്രോപ്പർ എക്സ്ക്യൂസ് ഇല്ലാതെ ഏതെങ്കിലും ബ്യൂറോക്രാറ്റ് വരാതിരുന്നാൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നോക്കിക്കോളാം ശരി സാർ മൂന്നാല് ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ലല്ലോ അതാ ഇത്രയും പെൻഡിങ് യെസ് ഉണ്ട് തുടങ്ങിയോ ജസ്റ്റ് എ മിനിറ്റ് സാർ പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക സാർ എത്തില്ലെന്ന് അതെ മാധവൻ തന്നെ മീറ്റിംഗ് തുടങ്ങി ആ തുടങ്ങിയോ നിങ്ങൾ വരുന്നില്ലേ ഞാൻ വരേണ്ട അത്യാവശ്യം ഉണ്ടോ കുമാര ഒരുപാട് ഫയൽ നോക്കി തീരാനുണ്ട് എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോളെ മാധവന് വരാൻ സൗകര്യപ്പെടില്ല എന്താ കാരണം സൗകര്യപ്പെടില്ല എന്ന് പറയുന്ന ആളോട് കാരണം നിൽക്കേണ്ട കാര്യമുണ്ട് അയാൾക്ക് മൂക്കേറിയതിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇത് കുറെയായി മുളയിലെ നുള്ളുന്നതാ നല്ലത് നമസ്കാരം നമസ്കാരം ദൈവം ഇപ്പോഴും പൂഴിമറ്റൻ തോമാച്ചന്റെ കൂടെയാണെന്ന് ഉറപ്പായി എന്റെ പീഡനകാലം കഴിഞ്ഞു മാധവ ഓ എനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിൽ അതൊക്കെ വ്യാജമാണെന്ന് തെളിഞ്ഞില്ലേ റിപ്പോർട്ട് കിട്ടിയതും ഞാനൊരു കത്ത് അയച്ചിരുന്നു കിട്ടിയില്ലേ കിട്ടി അതിന് നന്ദി പറയാനാണല്ലോ ഞാനിപ്പോ വന്നത് തീച്ചുളിലായിരുന്നു മാധവ ഞാൻ ഇത്രയും ദിവസം എന്തൊക്കെ അവന്മാർ അസംബ്ലിയിൽ എനിക്കെതിരെ വിളിച്ചുകൂടിയത് ഉള്ളക്കാരൻ കള്ളൻ വ്യഭിചാരി വാറ്റ് രാജാവ് കഞ്ചാവ് മസ്താൻ ഓ പ്രതിപക്ഷത്തെ എരപ്പാള് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കൂട്ടത്തിലുള്ളവർ പറയുന്നു കുത്തിയപ്പോഴാണ് ഞാനാകെ തളർന്നു പോയത് സത്യം പറയാലോ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഉടനെ ഞാനങ്ങ് രാജിവെച്ചത് ഇനി എനിക്കൊരൊറ്റ മോഹമുള്ളൂ മാധവ ഒരു നാല് ദിവസമെങ്കിലും മന്ത്രിയായിട്ട് തിരിച്ചാ കസേരയിലൊന്ന് ഇരിക്കണം അത് കഴിഞ്ഞിട്ട് നല്ല അന്തസ്സായിട്ട് ഞാൻ രാജിവെച്ചിറങ്ങിക്കോളാം സ്വന്തം നാട് മനോഹരമായ ഈ പരസ്യവാചകം നമ്മുടെ ടൂറിസത്തിൻ്റെത് കേൾക്കുമ്പോൾ ആർക്കും കുറേ കുളിരൊക്കെ തോന്നും പക്ഷേ ചെകുത്താൻ്റെ പിടിയിലാണ് ഇന്ന് ഈ രാജ്യം കഴിഞ്ഞ കുറേ നാളായി നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ ദാരിദ്ര്യം പ്രധാന പ്രശ്നമല്ല തൊഴിലില്ലായ്മയോ വർഗീയതയോ ആരോഗ്യമോ ഒന്നും പ്രശ്നമല്ല പിന്നെ എനിക്ക് ലഭിച്ച ആകെ നിവേദനങ്ങളിൽ 70% കൂടുതൽ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമായിരുന്നു അഴിമതിയെക്കുറിച്ച് അങ്ങ് താഴെ പഞ്ചായത്ത് മുതൽ ഇവിടെ സെക്രട്ടേറിയറ്റ് വരെ അത് വ്യാപിച്ചു കിടക്കുകയാണ് പവിത്രമായ ദേവസാന്നിധ്യങ്ങൾ പോലും ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് ദേവസ്വം കമ്മീഷണർ തലകുനിച്ചിട്ട് കാര്യമില്ല സാർ യെസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഇല്ലാത്ത സംഭവങ്ങളെ ഊതിപ്പെരിപ്പിച്ച് കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇന്ന് പത്രക്കാർക്കൊരു ഫാഷനാണ് വാർത്തകൾക്ക് വേണ്ടി വാർത്തയുണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ പത്രക്കാരുടെ വെറും ഭാവനാസൃഷ്ടികളാണ് അങ്ങ് പറയുന്ന ഈ ആരോപണങ്ങളൊക്കെ പത്രങ്ങളെക്കുറിച്ചും പത്രധർമ്മങ്ങളെക്കുറിച്ചും നിങ്ങളെക്കാൾ വ്യക്തമായി എനിക്കറിയാം വാർത്തകളുടെ ഇൻഫ്ലുവൻസിലല്ല വ്യക്തമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അത് മനസ്സിലാക്കാൻ PWD ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മിസ്റ്റർ അൻവർ അഹമ്മദിന്റെ ഇനി എത്ര ഉദാഹരണങ്ങൾ വേണം ദേവശില്പിയായ മായാമയൻ തന്റെ മാജിക് ടച്ച് കൊണ്ട് തീർത്ത കൊട്ടാരമൊന്നും അല്ലത് 365 രൂപ ടേക്കോം സാലറി തുടങ്ങി ഇന്ന് 12,000 രൂപ ടേക്കോം സാലറിയിൽ എത്തി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പണിത രമ്യ ഹർമ്യമാണത് പറയത്തക്ക ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ലാത്ത ഇദ്ദേഹം ഇക്കഴിഞ്ഞ 23 വർഷക്കാലത്ത് സർവീസിനിടയിൽ സമ്പാദിച്ചത് ഏതാനും ലക്ഷങ്ങൾ മാത്രം ഈ കൊട്ടാരത്തിന്റെ പിച്ചളയ്ക്കും മാർബിളിനും വേണ്ടി മാത്രം 30 ലക്ഷം രൂപ മുടക്കിയപ്പോൾ ആകെ ചെലവായത് 1.25 കോടി രൂപ നെക്സ്റ്റ്
ഒന്നേകാൽ കോടിയോളം ചെലവായ ഈ കൊച്ചു വീട്ടിനിട്ടിരിക്കുന്ന പേര് ശ്രേയസ് ലഹരി എന്ന പേരായിരിക്കും ഇതിന് കൂടുതൽ യോജിക്കുക പേരിൽ നിന്ന് തന്നെ ആളിന്റെ പദവി വ്യക്തമാണല്ലോ നേരും നിറയും കെട്ട ഇവിടുത്തെ മദ്യ വ്യവസായികൾ ഔദാര്യത്തിൽ കെട്ടിപ്പടുത്ത ഈ സ്മാരകത്തിന് ലഹരി എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ചേരുക ഔദ്യോഗിക തലങ്ങളിൽ എൻ ജി ഒസും ജിയോസും തമ്മിൽ അന്തരമുണ്ടെങ്കിലും അഴിമതി മേഖലയിൽ അവർ ഒപ്പത്തിനൊപ്പം തന്നെയാണ് പ്രതിമാസം 5000 രൂപയിൽ കുറഞ്ഞ ശമ്പളം പറ്റുന്ന ഒരു എൻ ജി ഒയുടെ വകയായ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ അയാൾ കാകെ സഹിക്കേണ്ടി വന്നത് 1.5 വർഷക്കാലം വാളയാർ ചെക്ക് പോസ്റ്റിലെ വെയിലും മഞ്ഞും കൊള്ളേണ്ടി വന്നു അത്രേ ഉള്ളൂ ആ 18 മാസത്തെ ത്യാഗത്തിന്റെ പ്രതിഫലമായി അത് ഉറപ്പിച്ചു കൊടുത്ത രാഷ്ട്രീയക്കാരൻ അയാൾ കൊടുത്തത് 10 ലക്ഷമാണെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ടാക്സ് ഇനത്തിൽ നഷ്ടം വന്നത് 1 കോടിയിൽ പരം രൂപയാണ് ഇതിലൊന്നും ഒട്ടും അതിശയോക്തി ഇല്ല മിസ്റ്റർ അൻവാർ സാഹിബ് ലിസ്റ്റ് മുഴുവൻ പറയണമെങ്കിൽ ഈ 100 ആണ്ട് തികയാതെ വരും ഈ വിഷപ്പാമ്പുകൾക്കിടയിലുമുണ്ട് എത്രയോ നല്ലത് കടുത്ത സമ്മർദ്ദമുണ്ടായാൽ പോലും വഴങ്ങാത്ത ജോലിയെ ധർമ്മമായി കാണുന്നു സത്യത്തിൽ അവരുടെയൊക്കെ പുണ്യം കൊണ്ടാണ് ഈ മേൽക്കൂരയൊക്കെ ഇടിഞ്ഞു വീഴാതെ എപ്പോഴും നിലനിൽക്കുന്നത് ഇതിന് അവസാനം കണ്ടേ തീരൂ നിയമസഭ സാമാജികനല്ലാത്ത മുഖ്യമന്ത്രിയായ ഞാൻ നേരിടാൻ പോകുന്ന പയ്യലക്ഷന് മുമ്പ് ഇറക്കുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ടല്ലേ ഇതെന്ന് നിങ്ങളിൽ പലർക്കും സംശയം തോന്നിയിരിക്കാം പക്ഷെ എന്നെ അറിയുന്നവർക്ക് നന്നായിട്ടറിയാം ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്നവനാണോ അല്ലയോന്ന് 50 വർഷക്കാലമായി സ്വതന്ത്ര ഭാരതത്തിന്റെ ത്രിവർണ പതാക അങ്ങ് ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ ഉയരുമ്പോൾ അതിന്റെ തളിയിൽ നിന്ന് സഹസ്രകോടി ജനങ്ങളെ നോക്കി ഉരുവിട്ടുകൊണ്ടിരുന്ന പഴയ മഹാന്മാരുടെ അർത്ഥമില്ലാത്ത വാഗ്ദാനം പോലെയല്ല മറിച്ച് അഴിമതിയെ തുടച്ചു നീക്കാൻ കരുത്തും ചങ്കൂറ്റവുമുള്ള ഒരു രാജ്യസേനയുടെ മനസ്സിൽ തട്ടിയ ഉറച്ച തീരുമാനമാണ് എല്ലാരും ഉണ്ടല്ലോ ഇതെന്താ മുന്നറിയിപ്പൊന്നും കൂടാതെ അല്ല ഈ സീമ എന്ന് പറയുന്ന ആൾ ഇത്ര വലിയ തമ്പുരാനായി പോയെങ്കിൽ ഇവിടെ ഒന്ന് തിരുമുഖം കാണിക്കാമെന്ന് കരുതി നിങ്ങൾക്കാണെ മീറ്റിംഗിന് വരാനോ ഞങ്ങളെ കാണാനോ ഒന്നിനും സമയമില്ല ഞങ്ങളാണെ ഒരു പണിയില്ല അവിടെ ചൊറിയും കുത്തി ഇരിക്കുക എനിക്ക് ഈ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല വേറെ ഒന്നല്ല ആ മീറ്റിംഗിന്റെ കാര്യം അന്നത്തെ മീറ്റിംഗിന് എന്നെ ഒഴിവാക്കി കൂടെ ചോദിച്ചു എന്നല്ലാതെ 2 ദിവസത്തിന് മുമ്പ് കുറെ ബ്യൂറോക്രാറ്റ്സിനെ വിളിച്ചു വരുത്തി ഭീഷണി മുഴക്കി വെണ്ടക്കക്ഷത്തിൽ അതെല്ലാം പത്രത്തിൽ വരികയും ചെയ്തു അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണോ അതോ സി എം മാധവന്റെയോ പാർട്ടി അനുഭാവികളായ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്കെതിരെ അഴിമതി ആരോപണമുണ്ട് ചിലപ്പോൾ ഒന്ന് കണ്ടടക്കേണ്ടി വരും ഒരു പരിധി വരെ അവരെ സംരക്ഷിക്കേണ്ടി വരും അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് മാഷേ ആ അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ അരിച്ചും പെറുക്കിയും നടപടിയെടുക്കാൻ എന്നെ കിട്ടില്ല പിന്നെ പൊളിറ്റിക്കൽ റീസൺസ് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി വർഷപ്പടിയും മാസപ്പടിയും ദിവസപ്പടിയും കൃത്യമായി വാങ്ങുന്ന ബ്യൂറോക്രാറ്റുകളുടെ മാത്രമല്ല മറ്റ് പലരുടെ ലിസ്റ്റിലുണ്ട് വരണോ ലക്ഷണോ നേരണ്ട പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന 4-5 കാര്യങ്ങളല്ല മിസ്റ്റർ എനിക്ക് പറയാനുള്ളത് ഞാൻ അവരോട് പറഞ്ഞോളാം ജനങ്ങളോട് മറ്റൊരാളെ കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളെ ചുമതല എന്നെ ഏൽപ്പിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും എന്റെ വ്യക്തമായ മുദ്ര കാണും തീർച്ചയായും ഈ സമയം മതി നിങ്ങളെ ഇരുത്തിയ കസരിൽ താഴെ ഇറക്കാൻ പിന്നെ അത് ചെയ്യാത്തതേ പാർട്ടിയുടെ ഇമേജ് പോകണ്ടെന്ന് കരുതിയാ വരാൻ പോകുന്ന ബൈ ഇലക്ഷനിൽ നിങ്ങൾ പറഞ്ഞ ജനമുണ്ടല്ലോ അവര് നിങ്ങളെ വേണ്ടാന്ന് വെച്ചാലോ എടോ അന്തിവരെ വേർപ്പൊഴുക്കിയ അത്താഴ പട്ടണക്കാരന്റെ ഒറ്റരൂപ നോട്ടിന്റെ ശക്തിയിൽ വളർന്ന പ്രസ്ഥാനമാണ് എന്നെയും നിങ്ങളെയും ഇവിടം വരെത്തിച്ചത് ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യയ ശാസ്ത്രം അറിയാവുന്ന ഇടത്ത് ജനങ്ങൾക്ക് അറിയാം ഈ കസേരയിൽ ആരിക്കണമെന്ന് അവരെ ആര് നയിക്കണം മോപ്പിക്കല്ലേ നമസ്കാരം തിരുമേനി നമസ്കാരം രവീന്ദ്രൻ നായർ ആ ഓർക്കുന്നുണ്ടോ പലപ്പോഴും ഇല്ലത്ത് വന്നിട്ടുണ്ട് ഓ സരിത ഇദ്ദേഹം ശിവപുരം പട്ടേരി എന്ന് പറയും ഓ നമസ്കാരം നമസ്കാരം പ്രഗത്ഭനായ ജ്യോത്സ്യനാണ് ഇത് ശങ്കരൻ ഇദ്ദേഹത്തെ അയ്യോ നന്നായിട്ട് അറിയും രാജാവിനെ അറിയാത്ത പ്രജകൾ ഉണ്ടാകുമോ അയ്യോ എന്നെ രാജാവൊന്നും ആക്കരുത് ഞാനൊരു എളിയ ജനപ്രവർത്തകൻ അത്രേ ഉള്ളൂ ഈ വിനയമാണ് താങ്കളുടെ ഭൂഷണം യു ഡിസേർവ് അനദർ കോംപ്ലിമെന്റ് ഓൾസോ ബ്യൂറോക്രാറ്റുകളുടെ ചട്ടുകമാകാതെ നാട് ഭരിക്കുന്ന ഒരു ആൺകുഞ്ഞിനെ കണ്ടിട്ട് കാലം കുറയായി താങ്കൾക്ക് അതിന് കഴിഞ്ഞിരിക്കുന്നു കൺഗ്രാജുലേഷൻസ് ഭഗവാനെ ഒരു മുഖ്യമന്ത്രിയെ തൊട്ടടുത്ത് കാണാനും തൊട്ട് സംസാരിക്കാനും ഒക്കെ കഴിയാന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണേ അതിന് നമ്മളെ തമ്മിൽ അത്ര അകൽച്ചയൊന്നും ഇല്ലല്ലോ ശങ്കര
തിരുമിനി, മാധവ് സാറ് ബൈ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ പോവാണ്. ഓ, വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരില്ലേ? ഈ നാട് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെടും എന്ന് പറയാനാണ് ആഗ്രഹം. പക്ഷെ ചോദ്യം ചോദിച്ച സമയത്ത് തടസ്സമാണല്ലോ കണ്ടത്. ഞാൻ ജയിക്കില്ലെന്നാണോ തിരുമിനി പറയുന്നത്? ജയിക്കണമെങ്കിൽ ഇലക്ഷൻ നടക്കണ്ടേ? നടക്കാതിരിക്കാൻ കാരണം? നിമിത്തം മോശമാണല്ലോ, കണ്ട സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഇലക്ഷൻ നടക്കാതെ ആറുമാസം തികച്ച് ജോലി അവസാനിപ്പിക്കേണ്ടി വന്നാലും വിരോധമില്ല. മന്ത്രിയാകാതെയും ജനങ്ങളെ സേവിക്കാമല്ലോ. അവസാനത്തെ ഇലക്ഷൻ മീറ്റിംഗ് ആണിത്. ലുക്ക്, ഇതാണ് സമ്മേളനം നടക്കുന്ന ആ മൈതാനം. ഇതാണ് സി എം പ്രസംഗിക്കുന്ന സ്റ്റേജ്. ഇതിന്റെ താഴെയാണ് എക്സ്പ്ലോസീവ് ഹൈറ്റ് ചെയ്തിരിക്കുന്നത്. കോട്ടിറ്റ്, ഇതായിരിക്കും പ്രസന്റെ എൻക്ലോഷർ. ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് നിൽക്കുക. നൗ ലിസൺ കെയർഫുള്ളി, ഈ വഴിയിലൂടെ നിങ്ങൾക്ക് ഇവിടെ എത്താം. ദിസ് ഇസ് ദ ട്രാൻസ്ഫോർമർ. സമ്മേളന സ്ഥലത്തേക്കുള്ള പവർ സപ്ലൈ നിയന്ത്രിക്കുന്ന ഫ്യൂസ് കാരിയർ ഇവിടെയാണുള്ളത്. കൃത്യം 8 മണിക്ക് പവർ സപ്ലൈ കട്ട് ഓഫ് ആവും. ആഫ്റ്റർ എക്സ്പ്ലോഷൻ യു വിൽ വെയിറ്റ് ഫോർ മീ ഹിയർ വിത്ത് എ കാർ. ഓക്കേ, റൈറ്റ്. ആൻഡ് ദിസ് വിൽ ബി അവർ ലാസ്റ്റ് അറ്റംപ്റ്റ്. 1, 2, 3, 4, 5, 6. കൃത്യം 6th ക്ലിക്കിൽ ദ ബോംബ് വിൽ എക്സ്പ്ലോഡ്. I see. Okay, remote evidiyana fix cheyan ponnu. This time with the camera flash. That's good. ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഒരു അനോണിമസ് കോൾ വന്നു. ആൻ അൺഫോർച്ചുനേറ്റ് കോൾ, ആൻഡ് ഇറ്റ് വാസ് എ ത്രെറ്റ്. മുഖ്യമന്ത്രി മാധവൻ ഇന്ന് വധിക്കപ്പെടും, അതായിരുന്നു മെസ്സേജ്. ഇതുപോലൊരു മെസ്സേജ് മുമ്പും വന്നിട്ടുണ്ടല്ലോ. ആരുടെയെങ്കിലും ഭ്രാന്തം തോന്നലായിരിക്കും സാർ. അങ്ങനെയാവണേന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നടുക്കം. വി ഹാവ് ടു ബി കോഷ്യസ് ജോൺ സർ. കുറെ കൂടി ഫോഴ്സിനെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് സർ. അതുകൊണ്ട് മാത്രം പോരാ, തൻ്റെ കണ്ണും ചെവിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായാൽ തന്നെ എനിക്ക് പകുതി സമാധാനമായി. താൻ മാധവൻ്റെ ഒപ്പം ഉണ്ടാവണം, കയ്യെത്തും ദൂരത്തിന് ഉണ്ടാവണം. ഓക്കെ സർ. യെസ്, യു ക്യാൻ. മീറ്റിംഗിൽ പല ഫോട്ടോഗ്രാഫേഴ്സും കാണും. മറ്റാരുടെയെങ്കിലും ഫ്ലാഷ് ക്ലിക്ക് ആയാലും ബോംബ് എക്സ്പ്ലോഡ് ചെയ്യില്ലേ? ഡോണ്ട് വറി, ഇത് സാധാരണ ഫ്ലാഷ് അല്ല, ഇതിന്റെ ലൈറ്റിന് വ്യത്യാസമുണ്ട്. ഓ, ജസ്റ്റ് വാച്ച് ദിസ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപനം.
ഡോക്ടർ ഷെനായി ചീഫ് സയന്റിസ്റ്റ് ഫോറൻസിക് ലാബ് ഇത് എസ് പി മീനാ നമ്പ്യാർ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഹലോ ഹലോ യു പ്ലീസ് കാരി ഓൺ യുവർ വർക്ക് താങ്ക് യു ഒരാളെ ഈ പോയിന്റിന് അപ്പുറം കടത്തി വിടരുത് ഇല്ല സർ അതുപോലെ അവരും മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കരുത് പ്രത്യേകിച്ച് പത്രക്കാരോട് എനിത്തിങ് ആൻഡ് എവറിതിങ് വിൽ പാസ് ഓൺലി ത്രൂ മീ ഇറ്റ്സ് ആൻ ഓർഡർ ഓക്കേ എന്താണ്ടോ ബാഗില് ബോംബിന്റെ ബാക്കിയാ വാട്ട് ഗിവ് ഇറ്റ് ടു മീ അതൊരു ക്യാമറയാണ് മാഡം ചവറിടയിൽ കിട്ടിയതാ ബഹളത്തിലിറക്കി ആരുടെ കയ്യിൽ നിന്ന് വീണ് പോയതായിരിക്കും സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് സർ ഇതൊക്കെ സ്ഫോടന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച ബോംബിന്റെ അവശിഷ്ടങ്ങളാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഒന്ന് രണ്ട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് മോസ്റ്റ് പ്രോബബ്ലി ആർഡിഎക്സ് തന്നെ ആവണം എക്സ്പ്ലോഷൻ ഉപയോഗിച്ചിരിക്കുക അതുപോലെ റിമോട്ട് കൺട്രോൾ കൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അത് ലൈറ്റ് സെൻസിറ്റീവ് റിമോട്ട് ആയിരിക്കണം ലൈറ്റ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ മനസ്സിലായില്ല ഐ വിൽ എക്സ്പ്ലെയിൻ ഏതെങ്കിലും ശക്തമായ ലൈറ്റ് സോഴ്സിൽ നിന്നും പാസ് ചെയ്യുന്ന റേസ് ബോംബിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ സെൻസറിൽ പതിയുമ്പോഴായിരിക്കും ബോംബ് ആക്ടിവേറ്റ് ചെയ്യുക ലൈറ്റ് സോഴ്സിന്റെ ഉറവിടം എന്തായിരിക്കും അതൊരു പക്ഷേ ക്യാമറയോട് ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷിൽ നിന്നാവാം അവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു ആരുടെ ഫ്ലാഷിൽ നിന്നാണ് ഈ ബോംബ് എക്സ്പ്ലോർ ആയിരുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്ത ആൾ ഒരു പ്രത്യേക തരം ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടാവാം ദാറ്റ്സ് എ പോസിബിലിറ്റി അയാൾ എങ്ങനെ കണ്ടുപിടിക്കാം അതൊക്കെ പോലീസിന്റെ പണിയാണ് ഞാൻ ഈ കാര്യങ്ങൾ മിസ്റ്റർ പൊതുവാളുമായി ഡിസ്കസ് ചെയ്തപ്പോ അദ്ദേഹം ചിലത് പറഞ്ഞിരുന്നു അതൊന്ന് പറയണം മിസ്റ്റർ പൊതുവാൾ വേറൊന്നുമില്ല സർ ബോംബ് ഭീഷണിയെ തുടർന്ന് ഗ്രൗണ്ടിൽ പലരെയും ചെക്ക് ചെയ്ത കൂട്ടത്തിൽ ഒരു ഫീമെയിൽ ജേർണലിസ്റ്റിന്റെ ഐഡന്റിറ്റിയും ഞാൻ പരിശോധിക്കുകയുണ്ടായി ബോംബെയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന സമത എന്നൊരു പത്രത്തിന്റെ പേരാണ് അത് കണ്ടത് അവരുടെ കയ്യിൽ ക്യാമറയും മറ്റും ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് സംശയം തോന്നിയില്ല പക്ഷെ ഇദ്ദേഹം പറഞ്ഞു കേട്ടതോടു കൂടി ഞാൻ പ്രസ്ക്രിപ്റ്റിച്ചെന്ന് ആ സ്ത്രീയെ കുറിച്ച് അന്വേഷിച്ചു ഇങ്ങനെ ഒരു പത്രത്തെ കുറിച്ചോ ജേർണലിസ്റ്റിനെ കുറിച്ചോ അവർക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല തുടർന്ന് ഞാൻ ബോംബെയിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പത്രമേ ഇല്ല അതുകൊണ്ടാണ് സാർ ഇതാണോ ആ സ്ത്രീ സ്ഫോടന സ്ഥലത്ത് ഒരു ക്യാമറ കിട്ടിയില്ലേ അതിൽ നിന്നും കിട്ടിയ ഫോട്ടോസാ ആ കൂടെയുള്ള പെണ്ണതാ ഇവരെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല സോ താങ്ക് യു മിസ്റ്റർ ഷെനോയ് താങ്ക് യു മാഡം ഇവിടെ ഈ ഭൂമുഖത്ത് എവിടെയുണ്ടെങ്കിലും 24 മണിക്കൂറിനകം കണ്ടുപിടിച്ചിരിക്കണം സെൻഡ് എ റെഡ് അലർട്ട് ടു ഓൾ പോലീസ് സ്റ്റേഷൻസ് ഇനി ഈ നാട്ടിലെ മുഴുവൻ പോലീസിനെ നിയോഗിച്ചാലും വേണ്ടില്ല ഇവരെ കണ്ടുപിടിച്ചേ തീരും സംഭവം നടന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ലേഡി ഓഫീസറെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചില്ലേ അതൊന്ന് ജനം അറിയട്ടോ ജനങ്ങളോട് പറയാ ഇവരെന്ത് പിന്നാക്ക പുഴുങ്ങിയത് ജോലി ചെയ്ത് മുഴുവൻ മറ്റുള്ളവരും ഒരു പരിചയമില്ല ഇല്ല ഇതുവരെ ഈ സ്ത്രീയെ കണ്ടിട്ടേ ഇല്ല ഈ കൂടെ നിൽക്കുന്ന സ്ത്രീയെ കണ്ടിട്ടുണ്ടോ ഇനി പറ കണ്ടിട്ടില്ലേ പറ കണ്ടിട്ടില്ലെന്ന് ഇവളെ എങ്ങനെ പരിചയപ്പെട്ടു എന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു നീ എന്ന് സ്ഫോടനം നടന്ന മീറ്റിംഗിന് പോയിരുന്നോ പോയിരുന്നു ആളെ അറിയാമായിരുന്നിട്ടും ആദ്യം തന്നെ കള്ളം പറഞ്ഞത് പത്രത്തിൽ ഫോട്ടോ കണ്ടു അപ്പോഴാണ് മനസ്സിലായത് കേക്ക് ഈ വീട് കൂട്ടി സീൽ ചെയ്യണം അതിനു മുൻപ് ഈ വീട് ശരിക്കും പരിശോധിക്കണം കിട്ടാവുന്ന ഫിംഗർ പ്രിന്റ്സ് മുഴുവൻ എടുക്കണം പറഞ്ഞു പറഞ്ഞു ആകെ 10-25 ദിവസം ആ സ്ത്രീ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു എന്നല്ലാതെ അവരെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സാർ ആ സ്ത്രീക്ക് ജോലി എവിടെ പറഞ്ഞു ബോംബെയിൽ ഏതോ പത്രത്തിന്റെ ഇവിടുത്തെ കറസ്പോണ്ടന്റ് സ്ത്രീ ആരാണെന്ന് തനിക്ക് അറിയോ അറിയാം പേപ്പറിൽ കണ്ടു അവർ ഈ തരത്തിലുള്ള സ്ത്രീയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ താൻ അവരെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഭാവിക്കണം പബ്ലിക് കാണട്ടെടോ
അവരും കണ്ട് രസിക്കട്ടെ, തനിക്ക് എന്താ അത്ര നഷ്ടം? ഇവിടുത്തെ കിരീടം വെച്ച് ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ഒരു പെണ്ണിനെ കൊണ്ട് സാധിക്കുന്ന അവർ മനസ്സിലാക്കട്ടെ. എല്ലാവരെയും കസ്റ്റഡിയിൽ എടുത്തോണം, ഇവിടെ 24 hours കാവൽ നാളെ ഇരണം. ക്രൈം നമ്പർ 19/97/98. കേസ് അടുത്ത മാസം 20-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു പ്രാർത്ഥനയുണ്ട്, ബഹുമാനപ്പെട്ട ജഡ്ജി ദയവായി കേൾക്കണം. 5-6 മാസം കഴിഞ്ഞു ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കാഴ്ച വസ്തുവിനെ പോലെ കോടതിയിൽ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. ചെയ്ത കുറ്റം എന്തെന്നറിയാതെ, ഭാവി എന്തെന്നറിയാതെ ഇനിയും ഈ ശിക്ഷ സഹിക്കണം. മാതൃകാ അധ്യാപകനുള്ള പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ വാങ്ങിയ ആളാണ് ഞാൻ. അധ്യാപന വൃത്തിക്കിടയിൽ ഒരു കുട്ടിയെ പോലും ഒരിക്കലെങ്കിലും വേദനിപ്പിക്കാത്ത ഞാനും എന്റെ കുടുംബവും ഈ പൈശാചിക കൃത്യത്തിന് കൂട്ടുന്നു എന്ന് പറയുമ്പോ ഇനിയും സഹിക്കാൻ വയ്യ സാർ. സമസ്ത കുറ്റവും ഞാൻ സ്വമേധയായി ഏറ്റിരിക്കുന്നു. ഇനി കിട്ടാനുള്ള പ്രതികളുടെ കുറ്റം കൂടി ഞാൻ ഏൽക്കുന്നു. തൂക്കിക്കൊല്ലാൻ എത്തിച്ചേക്കണം സാർ, അതോടെ എല്ലാം അവസാനിക്കുമല്ലോ. എന്താ അവർ ചെയ്ത കുറ്റം? പലരും കോടതിയിൽ നടത്തിയ വികാര പ്രകടനങ്ങൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേട്ടത് അതുപോലെയല്ല. നന്നായി ഉള്ളിൽ തട്ടിയ ഒരു മനുഷ്യന്റെ വിലാപമായിരുന്നു അത്. ജഡ്ജ് നീ നോട്ട് ബി സെന്റിമെന്റൽ, ബട്ട് നെസസറലി ഹി മസ്റ്റ് ബി സെൻസിബിൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ അവർ ചെയ്ത കുറ്റം? ഗൂഢാലോചന, യാഥാർത്ഥ്യം മറച്ചുവെക്കൽ, പ്രേരണ, കുറ്റവാളി ഒളിപ്പിക്കൽ, ഓർ സംതിങ് എൽസ്? കം ഓൺ, ടെൽ മീ, വാട്ട്സ് ദ ക്രൈം? നിങ്ങളല്ലേ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർ, നിങ്ങൾ പറയൂ, എന്താ അവർ ചെയ്ത കുറ്റം? അത് മറ്റുള്ള പ്രതികളെ കൂടി ലഭിച്ചാലല്ലാതെ? അവരെ കോടതി തേടി പിടിച്ച് കൈ കൊണ്ടുതരുന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതോ അവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെ ഇവർ ജയിലിൽ കിടക്കണോ? കോടതിക്ക് തോന്നുന്നുവെങ്കിൽ അവരെ വിട്ടയക്കാമായിരുന്നു. ഹൗ ഡെയർ യു സേ ദിസ് നൗ? നിങ്ങൾ അനുവദിച്ചു അവരെ വിട്ടയക്കാൻ? അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ സ്വമേധയാ ഏത് പ്രതിയും ജാമ്യത്തിന് അർഹനാണ്. ഇവരുടെ കാര്യത്തിൽ കോടതി അതിന് തീരുമാനമായപ്പോൾ നിങ്ങൾ അതിനെ വെഹ്മെന്റ് ആയിട്ട് എതിർത്തില്ലേ? വിട്ടാൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകും, പുറത്ത് കണ്ടാൽ ജനം അവരെ ആക്രമിക്കുമെന്നൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഘോരഘോരം വാദിച്ചില്ലേ? കാരണം മീഡിയ അത്രയ്ക്ക് ജനരോഷം ഉണ്ടാക്കി വെച്ചിരുന്നു ഇവർക്കെതിരെ. ഇവിടെ പലർക്കും വല്ലാത്ത ആവേശമായിരുന്നല്ലോ ദിവസേന പത്രവാർത്തയോടൊപ്പം ഫോട്ടോയോ അച്ചടിച്ച് കാണാൻ. ഇതുവരെ പ്രധാന കുറ്റവാളികൾ ആരൊക്കെയാണെന്ന സൂചന പോലും നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ മോട്ടീവും കോൺസ്പിറസിയും. വാട്ട് ഹാപ്പൻ ടു ദാറ്റ് കില്ലർ വുമൺ? ഇസ് ഷീ അലൈവ് ഓർ ഡെഡ്? ഈ ഫോട്ടോയെ ശിക്ഷിക്കാൻ കഴിയില്ല. ഐ ആം സോ സോറി ടു സേ ദിസ് നൗ. ദേർ ഇസ് എ സീരിയസ് ലാപ്സ് ഫ്രം യുവർ സൈഡ്. നിങ്ങൾ ഈ കേസ് സത്യസന്ധമായി അന്വേഷിച്ച് പൂർത്തീകരിക്കുമെന്ന വിശ്വാസം കോടതിക്ക് ഇല്ലാതായിരിക്കുന്നു. മറ്റേതെങ്കിലും ഏജൻസിയെ വെച്ച് ഈ കേസ് അന്വേഷിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഗവൺമെന്റുമായി ആലോചിക്കാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അറിയിക്കണം. തൃപ്തിയായില്ലേ? ഉടനെ വിളിക്കും പത്രക്കാരെ, എന്നിട്ട് ഈ വിശേഷം കൂടെ അറിയിക്കും. ഡൽഹിയിൽ നിന്ന് പുതിയ അന്വേഷണ സംഘം വരുന്നുണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇതും അവരെ തന്നെ ഏൽപ്പിക്കാൻ പറ. There is a limit for discrimination. I had enough. ഇത് ആദ്യത്തേതല്ല, പല പ്രാവശ്യമായി ഞാൻ ഈ അപമാനം സഹിക്കുന്നു. കണ്ണൂരിൽ വെച്ച് തുടങ്ങിയതാ, അവിടെ ഉണ്ടായ വെടിവെപ്പ് കേസ് ഏതാണ്ട് തീരാറായപ്പോ കൊള്ളില്ലെന്നും പറഞ്ഞ് എന്നെ മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. പിന്നെ തുടങ്ങിയ കന്യാസ്ത്രീയുടെ ആത്മഹത്യാ കേസ്, 1 വർഷത്തെ അധ്വാനത്തിന് ശേഷം ഏതാണ്ട് പ്രതിയെ പിടികൂടുന്നായപ്പോ അന്ന് എനിക്കെതിരെ പടവാളെടുത്ത പത്രത്തെ പ്രീതിപ്പെടുത്താൻ അവരാ കേസ് CBI ഏൽപ്പിച്ചു. ഇപ്പതേ ഇതും. എന്നിട്ട് എന്തായി? ആ കേസിനൊക്കെ എന്ത് സംഭവിച്ചടോ? ഇപ്പോഴും കൂറയും കുത്തി പൊടിയും പിടിച്ച് കിടക്കുന്നില്ലേ? ഞാൻ നിർത്തി ഇടത്ത് നിന്നും 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞോ? ഈ കേസിലും അതേ സംഭവിക്കൂ. സിറ്റ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, പഴയ വീഞ്ഞ് പുതിയ ലേബിൾ ഇറക്കിയിരിക്കുക. അതൊരിക്കലും സ്റ്റാൻഡ് ആവാൻ പോകുന്നില്ല മാഡം, ഉറപ്പ്. താൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഈ ദുരന്തത്തെ കുറിച്ച് എന്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പറയാം. അത് ശരിയോ തെറ്റോ ആവാം,
കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശത്രുക്കളിൽ ഒരു കൊലയാളിയെയും അയാളുടെ സഹായിയായി പ്രബലനായ മറ്റൊരു വ്യക്തിയെയും കാണുന്നുണ്ട്. ശത്രുക്കൾക്ക് ഈ കർമ്മം കൊണ്ട് എന്താ ലാഭം? ആ ലാഭം തന്നെ ആയിരിക്കണമല്ലോ അവരുടെ ലക്ഷ്യവും. ആ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വല്ലാത്ത നികൂഢത കാണുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നതോ കാണുന്നതോ അല്ല ശത്രുക്കളുടെ ലക്ഷ്യം. ഇനി നിവൃത്തി. കുറ്റം തെളിയിക്കപ്പെടുമെന്നറിയാനാണ് എല്ലാവർക്കും ആഗ്രഹം അല്ലേ? അന്വേഷണത്തിനിടയ്ക്ക് പല ദുർഘടങ്ങളും വന്നേക്കാം, അതിൻ്റെ ഗതി തന്നെ മാറിയെന്നും വരാം. ഇതൊക്കെയാണെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥാനം അനുകൂലാവസ്ഥയിലായതുകൊണ്ട് നേരിയ പ്രകാശം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിവർത്തികാരകൻ്റെ സ്ഥാനവും. നിവർത്തി തരേണ്ട ഗ്രഹത്തിൻ്റെ ദർശനം വടക്കോട്ട. വടക്കോട്ടെന്ന് പറയുമ്പോൾ അന്വേഷണത്തിന് അവസാനം ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും. അതേതായാലും നന്നായി. അല്ല, ഒരു വലിയ കാര്യത്തിന് ഇറങ്ങുമ്പോ പട്ടേരിയുടെ അനുഗ്രഹ ഉപദേശമൊക്കെ വാങ്ങിക്കുന്നത് നല്ലത് തന്നെ. ബഹു കേവല ആള്, അനുഭവം ഉണ്ടേ. രാവിലെ മുതൽ എല്ലാരും കാത്തിരിക്ക. ചങ്ങരട്ടാ പെട്ടിയൊക്കെ നടത്താത്തി, ഞാൻ ഉടനെ ഇറങ്ങും. വണ്ടി തിരിച്ചിട്ടുള്ളൂ. പട്ടേരിയുടെ മകനാണോ? അതെ, ആണായിട്ടും പെണ്ണായിട്ടും ഒരാളേ ഉള്ളൂ. ഭാഗ്യവാൻ, ഇതുപോലൊരു അച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ DGP ആയേനെ. എയർപോർട്ട് നേരെ ഇങ്ങോട്ടാ വന്നേ, ഓഫീസിലേക്ക് ഒന്ന് ചെല്ലട്ടെ. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ ഇങ്ങെത്തും. നല്ല മാമ്പഴ പുളിശ്ശേരിയും ഇടിച്ചൊക്കെ തോരണം ഉണ്ടാക്കി വെച്ചേക്കണം. പറഞ്ഞത് രണ്ടും അടുപ്പത്തുണ്ടേ. നീ എന്താ ആഹാരം ഒന്നും കഴിക്കുന്നില്ലേ? പിന്നെ നീ വല്ല തടിച്ചിരിക്കുന്നേ? അല്ല ജോസ്, എന്റെ സമയം ഇപ്പൊ എങ്ങനെയുണ്ട്? രക്ഷപ്പെടുവോ? ശത്രുദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നാവ് നന്നായിരുന്ന ഒരു ശത്രുവിനെ പേടിക്കണ്ട. പട്ടേരിയുടെ മോൻ എവിടുത്തെ ശത്രു? നമ്മുടെ ഓഫീസ് എവിടെ? ടൗണിൽ തന്നെയാണ് സാർ. അങ്ങനെ അച്ഛൻ തിരുമേനി കാരണം എനിക്കൊരു വലിയ കേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതിനോട് DYSP ആയി. അച്ഛനോടുള്ള എന്റെ കടപ്പാട് പറഞ്ഞാലൊന്നും തീരിയല. ഈ കേസിനെ കുറിച്ചും അദ്ദേഹം ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ സാറിന്റെ ഭാഗ്യം. ഇനി അച്ഛനും പകരം കൂടെ ഒന്നിച്ച് ചേർന്നാ പിന്നെ. ഗവൺമെന്റ് ഓഫിന്റെ ശമ്പളം കൊടുക്കുന്നത് പട്ടേരിക്കല്ലോ, ഞാനല്ലേ പൊതുവാളെ അത് രണ്ടു കൈ നീട്ട് വാങ്ങിക്കുന്നത്. Where is I? Office of the Director, Special Investigation Team. Investigation. T-I-G-A-T-I-O-N.
Spelling mistake, sir. Remove the board. ഈ ഓഫീസിന് ബോർഡ് വേണ്ട. കം. This is Mr. Prasad. This is Miss Peter. Mr. Padwa. Hello. Hello. Where is Norman? She's there. Good morning, sir. Morning. Records will get you. കുറച്ചു കൂടി കിട്ടാനുണ്ട്, സർ. Okay. എന്താണ് സർ? ഉഴുന്ന പരിപ്പ് 2 കിലോ, തോര പരിപ്പ് 2 കിലോ, വെളിച്ചെണ്ണ 1 കിലോ. സെക്ഷനിലുള്ളവർ ഫയലുകൾ തയ്യാറാക്കി അറിയാതെ. നിങ്ങൾ എല്ലാവരും ഇവിടെ താമസിക്കുന്നത്? ഞാൻ ഗസ്റ്റ് ഹൗസിൽ. പ്രസാദും പീറ്ററും ഇവിടെ അടുത്തൊരു ലോഡ്ജിലാ. സർ പിന്നെ വൺ മിസ്റ്റർ പൊതുവാളാണ് ലോക്കൽ അസിസ്റ്റൻസിന്. He is Mr. Padwal. Okay, Mr. Padwal. Tomorrow morning, we'll go to the police headquarters at 9 o'clock sharp. Sir. Until then, you are free. Okay? Bye. Yes. Sir, Jolly Vrithiyattu Narakkanongi, local assistants are very smart to Cherpakari Mittu Dharam Paranil, sir. He is too old for this kind of job. Just try with him. അയാളൊക്കെ ഇവിടെ വന്ന് എന്ത് മലമറിക്കാനാ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. ഞാനയുടെ ഓഫീസിൽ പോയിരുന്നു. എത്ര ലക്ഷം അവിടെ മുടക്കിയിരിക്കുന്നു. സെൻട്രൽ എസിയും എക്സിക്യൂട്ടീവ് ടേബിളും ചെയറും വിനിഷ്യം ബ്ലൈൻഡും സെറാമിക് ടൈൽസും. ഇവിടെ ഇരിക്കുന്ന കസേരയുടെ തുണിയൊന്ന് കീറിയാ മാറ്റിക്കിട്ടാൻ ഹെഡ്ക്വാർട്ടേഴ്സിന് ചുറ്റും ശയന പ്രദർശനം ചെയ്യണം. പിന്നെ അവിടെ ഒരുത്തിയെ ഞാൻ കണ്ടു. അസിസ്റ്റന്റ് ആണത്ര. എന്ത് അസിസ്റ്റന്റ്? ആർക്കറിയാം. താനാ പുതിയ ഡെപ്യൂട്ടിന്ന് കേട്ടു. ഞാൻ പറഞ്ഞത് ഇരട്ടിയാക്കി താൻ അയാളോട് പറഞ്ഞാലും. അല്ല, താനൊക്കെ അങ്ങനെ പറയൂ. എക്സ്ക്യൂസ് മീ. ഓ, സാറിന് മറ്റൊന്നും തോന്നരുത്. എന്തൊക്കെയോ പറഞ്ഞതല്ലാതെ മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. അവരൊരു സാധു സ്ത്രീയാ. കേസ് അന്വേഷണത്തിൽ നിന്ന് അവരെ മാറ്റിയില്ലേ? ആർക്കാണെങ്കിലും വിഷമം ഉണ്ടായിരിക്കും സർ. തലപ്പള്ളി താലൂക്കിൽ എവിടെയാ പൊതുവാളിന്റെ വീട്? ചേലക്കരക്കടുത്ത്. സാറിന് എങ്ങനെ മനസ്സിലായി ഞാൻ ആ താലൂക്കുകാരനാണെന്ന്? അവിടെ ഉള്ളവർക്ക് വിനയോ ഇന്നസെൻസ് ഒരു അല്പം. ആ ശരി, വരുമ്പോ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ദാറ്റ് ഇസ് ഫൈൻ. ഓക്കേ. അന്ന് സ്ഫോടനം നടന്നതിന് മുമ്പ് ആരോ ഫോണിൽ വിളിച്ച് വാൺ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. യെസ്. ശബ്ദം പുരുഷന്റേതായിരുന്നോ അതോ സ്ത്രീയുടെയോ? സോറി, ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ആ ഫോണിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു മുന്നറിയിപ്പാണോ അതോ ഒരു വെല്ലുവിളിയോ? ശബ്ദം സ്ത്രീയുടേതായിരുന്നെങ്കിൽ ഐ ഡൗട്ട് ഇറ്റ്. ഒരു പ്രൊഫഷണൽ അസാസിൻ ഒരിക്കലും അങ്ങനെ റിസ്ക് എടുക്കില്ല, പ്രത്യേകിച്ചും ഒരു ലേഡിക്കില്ല. പുരുഷ ശബ്ദമാണെങ്കിൽ അത് ആരായിരിക്കും? ഒരു പോസിബിലിറ്റി ഉള്ളത്, സപ്പോസ് 4-5 പേർ ചേർന്ന് ഒരാളെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നു. എന്തുകൊണ്ടോ അതിലൊരാൾക്ക് അതിനോട് വിയോജിപ്പുണ്ടായി. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് തുറന്നു പറയാനുള്ള ധൈര്യവുമില്ല. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ വാൺ ചെയ്തു വന്നിരിക്കാം ഒരു നാശം ഒഴിവാക്കാൻ വേണ്ടി. അല്ലേ? സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അന്ന് നടന്ന സ്ഫോടനം ആദ്യത്തെ മർഡർ അറ്റംപ്റ്റ് തന്നെയാണോ? കാരണം അതിന് പിന്നിൽ അതിവിദഗ്ധമായ പ്ലാനിങ്ങും സൂക്ഷ്മതയുണ്ട്. ഐ സസ്പെക്ട് എ റിഹേഴ്സൽ. യു മീൻ എ ട്രൈ റൺ? യെസ്. മിസ്റ്റർ മാധവൻ പങ്കെടുത്ത എല്ലാ മീറ്റിംഗുകളുടെയും ഫോട്ടോഗ്രാഫ്സ് എനിക്ക് കിട്ടണം. പൊളിറ്റിക്കൽ ആൻഡ് നോൺ പൊളിറ്റിക്കൽ. സർ, പബ്ലിക് റിലേഷൻസ് അന്വേഷിച്ചാൽ കിട്ടും. ഇലക്ഷൻ മീറ്റിംഗിന്റെ പത്രങ്ങളിൽ നിന്നും കിട്ടും. സർ, ആ ലേഡി അസാസിനെ വാടകയ്ക്ക് എടുത്ത ആരായിരിക്കും? എനി സസ്പെക്ട്? അങ്ങനെ വ്യക്തമായി പറയാവുന്ന തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ബൈ ഇലക്ഷനിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ കാശ് കൊടുത്ത് വോട്ടർമാരെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പോലീസിന് അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുപോലെ ആ കില്ലറെ തേടിയുള്ള അന്വേഷണത്തിലും ഒരു ഫലവും കണ്ടില്ല.
ഹലോ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? വരാൻ പറയാം. ബിഗിനിങ്ങിൽ മാഡം കാണിച്ച ശുഷ്കാന്തിയും പ്രോഗ്രസും ഒക്കെ റിമാർക്കബിൾ ആയിരുന്നു. തുടർന്ന് എന്ത് കാരണം കൊണ്ടെന്നറിയില്ല, അത് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അത്ര പോലും എനിക്ക് കഴിയുമെന്നറിയില്ല. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. ഒരു എയർ കണ്ടീഷൻഡ് ഓഫീസും ലക്ഷറി കംഫർട്ട്സും ഒന്നും ഞാൻ ആവശ്യപ്പെട്ടതല്ല. എനിക്കിത് ഈ കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഗുണിച്ചു വിടാലും മതി, ധാരാളം. പിന്നെ തരാനുള്ള ബാക്കി റെക്കോർഡ്സും ആ കില്ലറുടെ ഫോട്ടോഗ്രാഫ്സും കിട്ടിയാൽ ഞാൻ എന്റെ മലമറിക്കൽ ആരംഭിക്കാം. ഇതെന്താ മലയും കാടും ഗോണിച്ചു വിടും ഒക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കിത്തിരി ധൃതിയുണ്ട്. എന്തു പറ്റി പൊതുവാളെ? എന്തിനായി സസ്പെൻസ്? സസ്പെൻസ് ഒന്നുമില്ല സാർ, കുറച്ചു മുമ്പ് ഇവിടെ ഒരു തമാശ നടന്നു, അത്രയേ ഉള്ളൂ. മനുഷ്യനോരോ അബദ്ധം പറ്റുന്നതേ. ആ യൂസ്ലെസ് പൊതുവാളിന് മേഡത്തിന് നോക്കി ആ സമയത്ത് ഒന്ന് സൈറ്റടിച്ചാ മതി. അതല്ല, അയാൾ ആരാണെന്ന് മേഡത്തിന് മനസ്സിലാവാൻ വേണ്ടി സൈറ്റടിക്കുന്ന പോലെ. സർവീസിലിരിക്കുമ്പോ കൊല്ലപ്പെട്ടത് കൊണ്ട് പകരം ഒരു ജോലി അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിന്റെ എന്തോ കാര്യത്തിനായി വന്നതാ. ഇതല്ലാതെ മറ്റൊരു വാക്കം പറയാൻ എനിക്ക് കിട്ടുന്നില്ല. ജോൺ ബി സോ നെർവസ്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഹാവ് സീൻ വേർസ്റ്റ് ഇൻ ഡൽഹി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന് പറഞ്ഞ് എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ബിക്കോസ് ഐ ആം ദി അഫക്റ്റഡ് പേഴ്സൺ. ഭരതനറിയാമോ, സ്വയം കുറ്റം സമ്മതിച്ചാൽ പോലും ഒരു നിയമത്തിനും ശിക്ഷിക്കാൻ കഴിയാത്ത കുറ്റവാളിയാണ് ഞാൻ. ഇനി എനിക്കിത് വയ്യ. ഫോഴ്സിലെ ഏറ്റവും സമർത്ഥനായ ഓഫീസറായിരുന്നു ഡിവൈഎസ്പി ജോൺ, മൈ മോസ്റ്റ് ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ്. അവനെ ഞാൻ കുരുതി കൊടുത്തു. അവസാന നിമിഷം ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അവൻ സ്റ്റേജിൽ സിഎമ്മിനോടൊപ്പം ഉണ്ടായത്. ആൻഡ് ദ റിസൾട്ട്, ഹി ഈസ് നോ മോർ. ഇപ്പോൾ ഈ അന്വേഷണ കാര്യത്തിൽ പല പേരുകളും ചർച്ചയിൽ വന്നപ്പോൾ നിങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധിച്ചതും ഞാനാണ്. ചോരയും മാംസകഷ്ണങ്ങളും കബന്ധങ്ങളും കണ്ടു മടുത്തു. ഇനി ഒരു കുരുതി കൂടി വയ്യ. This is my sincere request. ദയവായി നിങ്ങൾ മടങ്ങിപ്പോണം. ഇവയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഞാൻ കണ്ടുപിടിച്ചോളാം. പ്ലീസ്. I'm sorry, sir, that I did never expect such words from you, the most belligerent officer of the police hierarchy of the state. അസാമാന്യമായ ധൈര്യത്തിനും തന്റെടുത്തിനും പേരുകെട്ട കേരള പോലീസിന്റെ എന്തുപറ്റി gripping fear? ശത്രുവിനെ കുറിച്ചുള്ള അകാരണമായ പേടി അല്ലേ? ഇതിലും തീവ്രമായ പരീക്ഷണങ്ങളിൽ പോലും പാറ പോലെ ഉറച്ചു നിൽക്കേണ്ട നിങ്ങൾ ആലില പോലെ വിറയ്ക്കുന്നത് കാണുമ്പോൾ ഐ ഫീൽ പിറ്റി. ആൻഡ് ഐ വോണ്ട് ഹെസിറ്റേറ്റ് ടു സേ ദാറ്റ് ഇവിടെ പലർക്കും ഇതൊരു ശാപമായിരിക്കാം, പക്ഷേ എനിക്കിതൊരു അനുഗ്രഹമാണ്. യെസ് ഇറ്റ്സ് എ ബ്ലെസിംഗ് ഇൻ ദിസ് ഗൈസ്. എന്റെ കാറി കോമ്പൗണ്ടിനകത്ത് കയറി 23 മിനിറ്റിനകം അത് അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞു.
പട്ടാപ്പകൽ പോലീസിന്റെ ഈ സർവാധികാര സ്ഥാനത്ത് ആ കാരണകത്തവർക്ക് ബോംബ് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ മൾട്ടി സ്റ്റോറി ബിൽഡിംഗിൽ അവർക്ക് ഫീലേഴ്സ് ഉണ്ട്, മിത്രങ്ങളുണ്ട്. കൂടാതെ എനിമി സോ നിയർ, കയ്യെത്തും ദൂരത്ത് തന്നെ അവൻ ഉണ്ടായിരിക്കും. ദിസ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു മീ. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നെപ്പോലൊരു പകരക്കാരൻ്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. Now, lay the headache to me and feel relaxed. ഇതുവരെ ഉറങ്ങിയില്ലേ? മണി ഒന്ന് കഴിഞ്ഞു. കുറച്ച് വർക്ക് ചെയ്യണ്ടായിരുന്നു, അച്ഛൻ കിടക്കണില്ലേ? കിടന്നു, ഉറക്കം വരണില്ല. ഈയിടെയായിട്ട് ഉറക്കം കുറവാ. കണ്ണാ, വയസ്സ് 70 കഴിഞ്ഞു, പുറമേ കാണുന്ന ധൈര്യമൊന്നും ഉള്ളിലില്ല. ഞാൻ ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു. ഇപ്പൊ നടന്ന ഈ സംഭവം കൂടെ കേട്ടപ്പോ ആണും പെണ്ണുമായിട്ടാകെ ഒന്നേ ഉള്ളൂ. അത് ഒരുപാട് പ്രായച്ചിത്തവും പരിഹാരവും ചെയ്തുണ്ടായത്. ആപത്തോ അപകടങ്ങളൊക്കെ ആർക്കാ സംഭവിക്കാത്തത്? പല അപകടങ്ങളിൽ നിന്ന് അച്ഛൻ രക്ഷപ്പെട്ട കഥ അച്ഛൻ തന്നെയാണ് പറഞ്ഞിട്ടില്ലേ? അതൊന്നും എന്റെ സാമർത്ഥ്യം കൊണ്ടല്ല, ഒക്കെ ആ ശിവപുരുത്തപ്പന്റെ കാരുണ്യം. അല്ലാണ്ടെന്ന്? അങ്ങനെ ഒരു അച്ഛന്റെ അനുഗ്രഹം മകനുണ്ടെങ്കിൽ ഏതാപത്തിൽ നിന്നും ഈ മകനും രക്ഷപ്പെടില്ലേ? Motive, Conspiracy, Act. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തീരെ സാധ്യത കുറഞ്ഞ സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷെ ഇവിടെയും അത് സംഭവിച്ചിരിക്കുന്നു. That was a premeditated, brutal assassination. മറ്റേത് കൊലപാതകങ്ങളും പോലെ ഇതിനും ആ മൂന്ന് കാരണങ്ങൾ ആവശ്യമാണ്. മോട്ടീവ്, ലക്ഷ്യം, കോൺസ്പിറസി, ഗൂഢാലോചന, ആക്ട്, കൃത്യം. Which together manifests into the ultimate crime. ഇതിൽ കൃത്യത്തെക്കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആ കില്ലർ വുമന്റെ ഫോട്ടോഗ്രാഫ്സ്, ബ്ലാസ്റ്റ് റിമോട്ട് കൺട്രോൾ ഒരു ക്യാമറ വഴിയാണ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് ചില സൂചനകൾ, ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്. ആ എന്തായാ ഫോട്ടോഗ്രാഫ്സ് കിട്ടിയത്? പബ്ലിക് റിലേഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു സാർ. സ്റ്റേറ്റ് ആകെ CM പങ്കെടുത്ത എല്ലാ മീറ്റിംഗിന്റെയും. അയ്യോ, അതല്ല മിസ്റ്റർ പൊതുവാൾ, ആ കില്ലർ വുമന്റെ. അത് കിട്ടിയോ? ഇല്ല സാർ, ഞാൻ ഇന്നും ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയപ്പോ അന്വേഷിച്ചു. ഫോട്ടോസ് എല്ലാം കോർട്ടിലാണ്, കിട്ടിയാൽ ഉടനെ ഏൽപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതുപോലുള്ള എക്സ്ക്യൂസുകൾ കുറെ ആയാലോ കേൾക്കുന്നു. No, this is something which I cannot tolerate. ഇന്നു തന്നെ ഒന്നുകൂടെ പാസ് സാർ. ആ, ഇതുപോലൊരു നേതാവ് അതിദാരുണമായി കൊല്ലപ്പെടണമെങ്കിൽ ശക്തമായ കാരണം വേണം. അതുപോലെ ശത്രു പ്രബലനായിരിക്കണം, അത്യാവശ്യം ബ്യൂറോക്രസിയെയും പോലീസിനെയും ഒരുപോലെ സ്വാധീനിക്കാൻ ശക്തിയുള്ളവനായിരിക്കണം. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം, നമുക്ക് തർക്കിക്കാം, തല്ലുവരെ വിളിക്കാം. പക്ഷേ റിസൾട്ട് കിട്ടണം, അത് നിർബന്ധം. സാർ, പോലീസ് തന്ന റെക്കോർഡ്സിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പാർട്ടി തന്നെ ബൈ ഇലക്ഷനിൽ മിസ്റ്റർ മാധവനെ തോൽപ്പിക്കാൻ തീരുമാനിച്ച കാര്യം, കൂടാതെ ന്യൂട്രൽ വോട്ടുകൾ എന്ത് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറായിരുന്നതായും റിപ്പോർട്ടുണ്ട്. മാധവനെ പോലെ ജനസമ്മതിയുള്ള ഒരു നേതാവിനെ പാർട്ടി തന്നെ തോൽപ്പിക്കാൻ തീരുമാനിക്കുക, അത് ഒരു ബൈ ഇലക്ഷൻ. എന്താ അതിന് കാരണം? ന്യൂട്രൽ വോട്ടുകൾ വിലയ്ക്ക് വാങ്ങാനുള്ള പണം എവിടെ നിന്ന്? ഒരിക്കലും പാർട്ടി ഫണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ആരാണ് അതിന് പണം മുടക്കാൻ തയ്യാറായത്? ആ ഫൈനാൻഷ്യർക്ക് എന്താണ് മാധവനോട് ശത്രുത? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കിട്ടിയാൽ മോട്ടീവ് അല്ലെങ്കിൽ ലക്ഷ്യം വ്യക്തമാകും, കാരണക്കാരും വ്യക്തമാകും. There ends the first part of our investigation. സംഗതി പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞല്ലേ? But how? മേൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെ നിന്ന് ലഭിക്കും? എനിവേ, ഫോർ എ ബിഗിനിങ് വിൽ സ്റ്റാർട്ട് വിത്ത് ദി പാർട്ടി ലീഡേഴ്സ്. അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടി തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കള്ളം, ആരോ കെട്ടിച്ചമച്ച പച്ചക്കള്ളം. നിങ്ങൾക്കറിയോ, പാർട്ടിയുടെ ജീവനാടിയായിരുന്നു മാധവൻ. എന്തെങ്കിലും കാരണം പറഞ്ഞ് പാർട്ടിക്ക് മാധവന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു റെസിഗ്നേഷൻ ആവശ്യപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ 5 മിനിറ്റ്, അതിനപ്പുറം വേണ്ടി വരില്ല. ഞങ്ങളുടെ പാർട്ടി ഡിസിപ്ലിൻ നിങ്ങൾ കരഞ്ഞുകൂടാത്തോണ്ടാണ്. ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇന്റലിജൻസിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാവില്ലല്ലോ. അത് ഇന്റലിജൻസുകാരോട് ചോദിക്കേണ്ട ചോദ്യമാണ് മിസ്റ്റർ. ഇരിക്കുന്ന കൊമ്പ് വെട്ടികളെ മാത്രം വിട്ടികളല്ല ഞങ്ങൾ. അന്ന് നടന്നത് ടെററിസ്റ്റ് ആക്ട് ആണ്. ടെററിസ്റ്റ് ആക്ട്, അത് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെ
രാജ്യത്ത് ഏത് ക്രൂരകൃത്യങ്ങൾ നടന്നാലും അതിന്റെയൊക്കെ ഭാരം രാഷ്ട്രീയക്കാരുടെ ചുമലിൽ വെക്കാനുള്ള നിങ്ങളുടെ ഈ പ്രവണതയുണ്ടല്ലോ, അത് നീചമാണ്, ക്രൂരമാണ്. സ്ഫോടനത്തെ കുറിച്ചോ അതിൽ നിങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ചോ നിങ്ങളോട് ആരും ഇവിടെ ചോദിച്ചില്ല. ഇലക്ഷനിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. നേതാവ് എന്തിനാ എഴുതാപ്പുറം വായിച്ചത്? ഉള്ളിൽ ഭയമുള്ളതുകൊണ്ടോ അതോ കുറ്റബോധം? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതൊരു ടെററിസ്റ്റ് ആക്ട് ആണെന്ന്? പറയണേ മിസ്റ്റർ. നേതാവേ, ഇവരാള് വേറെയാ, ഞങ്ങളെ പോലെയല്ല. ചോദിച്ച ചോദ്യത്തിന് ശരിയായ ഉത്തരം കിട്ടാതെ വിടില്ല. കേട്ടത് ചെലപ്പെട്ട പൊതുവാളെ, ഇത് കഴിഞ്ഞ ഇവരങ്ങ് ഡൽഹിക്ക് പോകും. പഴയ യൂണിഫോം ഇട്ട് ഇവിടെ നടക്കേണ്ടവനാ. അറിയാമല്ലോ ഞങ്ങൾ ശരിക്കും കണ്ണുരുട്ടിയാൽ ഭയപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇനി അത് ചെലവാകില്ല. ഇവരുടെ കൂടെ കൂടിയെ പറ്റിയല്ലേ പോലീസിന്റെ വില ഞാൻ അറിയുന്നത്. ഇനി ആ പരിപ്പ് വേവില്ല നേതാവേ. വരട്ടെ, ചുരുണ്ടൂടി കിടക്കുന്ന ഉശരൊക്കെ പുറത്ത് വരട്ടെ. ഓർക്കാപ്പുറത്തെ ചില ചോദ്യങ്ങൾ മർമ്മത്ത് കൊള്ളുമ്പോ ആർക്കായാലും ഉത്തരം കിട്ടും. തെളിവുകളുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോ ഈ ശർദിച്ചു വെച്ചതൊക്കെ നേതാവിനെ തിരിച്ചെടുക്കേണ്ടി വരും. ഞാൻ തോറ്റ സാറേ, എനിക്കിനി വയ്യ. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? ഓ, ഒരു സാധനം തന്നെ. കാര്യം പ്രഭുവളെ. സാറേ, ഞാനിത് എത്രാമത്തെ പ്രാവശ്യം ആ ഫോട്ടോഗ്രാഫ്സിന് വേണ്ടി ആ സ്ത്രീയെ കാണാൻ ചെന്നത്. ഓരോ പ്രാവശ്യം ഓരോ തടസ്സങ്ങള്. പൊതുവാളിന് ഈ കാര്യത്തിന് വേണ്ടി മീനാ നമ്പ്യാരെ കാണാൻ പോകണ്ട. അവർക്ക് അസുഖം വേറെ, അത് ഞാൻ ട്രീറ്റ് ചെയ്തോളാം. എക്സ്ക്യൂസ് മീ, ഗിവ് മീ ദാറ്റ് ഫോട്ടോഗ്രാഫ്. പറഞ്ഞു കേട്ടില്ലേ, ആ ഫോട്ടോഗ്രാഫിന് തരാം. അത് തരുന്നതിന് മുമ്പ് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. കോടതി നിന്ന് കിട്ടിയതല്ലേ ഉള്ളൂ, ഡെസ്പാച്ചിൽ നമ്പർ ഇട്ടങ്ങ് എത്തിക്കോളൂ. ഡെസ്പാച്ചും പേച്ചും എനിക്ക് കേൾക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാർ, സർക്കാർ തന്നോട് ആരും ചോദിച്ചില്ലല്ലോ. തലയും വാലും ഒരുമിച്ച് ആടണ്ട. സോ യു വോണ്ട് ഗിവ് ഇറ്റ്? അതിനുള്ള മറുപടിയാ ഇയാൾ പറഞ്ഞത്. ആരെങ്കിലും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തെളിവ് കിട്ടിയിട്ട് വേണമായിരിക്കും സ്വയം ഞെളിയാൻ. നാണമില്ലേ മിസ്റ്റർ നിങ്ങൾക്ക്? ലുക്ക്, ഈ നിമിഷം വരെ നിങ്ങളുടെ റാങ്കിനും സ്ഥാനത്തിനും യോജിച്ച രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. And I expect it back also. അല്ലാതെ ഒരു ജാതി മനുഷ്യന് ആക്കുന്ന രീതിയിലുള്ള മുഷ്ക് കാണിക്കാനാണ് ഭാവമെങ്കിൽ I'm sorry, എനിക്ക് എന്നെ മറക്കേണ്ടി വരും. വെരട്ടി പേടിപ്പിക്കണോ? അത് ഇവിടെ നടക്കില്ല. ആ ഫോട്ടോഗ്രാഫ് നിങ്ങൾ എടുക്കാൻ പറഞ്ഞു. I want it right now. രൂപയ്ക്ക് എട്ടും പത്തും കിട്ടുന്ന ഒരുപാട് ഓഫീസേഴ്സ് ചുറ്റും തിരുവേദന കളിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. അവരോട് മതി അഭ്യാസമൊക്കെ. നിങ്ങൾ എന്താ പറഞ്ഞേ? അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തെളിവുണ്ടാക്കിയെന്നോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? അഞ്ചെട്ട് മാസം അതിന്റെ പുറത്ത് അടയിരുന്നല്ലോ, ഒന്നും വിരിഞ്ഞില്ലേ? കണ്ണൂരും കോഴിക്കോടും സർവീസിൽ വലസിയിരുന്ന കാലത്ത് വാണിഭ കേസിൽ കുറെ പ്രമാണിമാരുടെ ഉറക്കം കെടുത്തിയതല്ലാതെ ആരോടെങ്കിലും അന്തസ്സോടെ പറയാൻ തെളിയിച്ച ഒരു കേസെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റിലുണ്ടോ? നാക്കിൽ കത്തിയുണ്ടായ പോരാ, ഇതിൽ വല്ലതും വേണം. ബുദ്ധി, അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതുണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട് ഒരു നേതാവ് ആണുങ്ങളായാൽ ഐസ്ക്രീമും കഴിക്കും, പെണ്ണുങ്ങളായാൽ വാണിഭവം നടത്തുമെന്ന് പ്രസംഗിച്ചപ്പോ എല്ലാവരുടെയും മുന്നിലിരുന്ന് ആർ തട്ടഹസിച്ച് ചിരിക്കില്ലായിരുന്നു. തുല്യത വേണമെന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ട് കാര്യമില്ല, അതിനുള്ള യോഗ്യത കൂടി സമ്പാദിക്കണം. മൈൻഡ് ഇറ്റ്. ഇയാൾ ആള് തിരക്കേറില്ല കേട്ടോ. ഷട്ട് അപ്പ് സർ. ഈ ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ച് മിസ്റ്റർ ഭരതനില സംശയങ്ങളുണ്ട്. ഹി വാണ്ട്സ് ടു ക്ലിയർ ഇറ്റ് വിത്ത് യു. ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ചല്ല, അതിന്റെ സോഴ്സിനെ കുറിച്ച്. മനസ്സിലായില്ല. ഐ എക്സ്പ്ലെയിൻ. ഈ കേസിന്റെ സുപ്രധാന തെളിവാണ് ഈ ഫോട്ടോഗ്രാഫ്സ്. ഇതിൽ നിന്നാണ് മറ്റെല്ലാ തെളിവുകളും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. കില്ലർ സ്ത്രീയാണെന്ന് മനസ്സിലായത്, വാടകയ്ക്ക് താമസിക്കുന്ന വീടും ഒക്കെ. സോ ദിസ് എവിഡൻസ് ഷുഡ് ബി ക്രെഡിബിൾ ആൻഡ് കൺവിൻസിംഗ്, റൈറ്റ്? അല്ലെന്ന് ആര് പറഞ്ഞു? അല്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇനി അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഇതുവരെ നിങ്ങളാണല്ലോ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. സോ യുവർ ഒപ്പീനിയൻ വിൽ ഹാവ് എ ബെറ്റർ സേ. ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്ത ക്യാമറ യാദൃച്ഛികമായി കിട്ടിയതാണെങ്കിൽ മാത്രമേ അതിന് ജനുവിനിച്ചുള്ളൂ. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, മീറ്റിംഗിൽ പങ്കെടുത്ത ആരോ ഒരാൾ തന്റെ ക്യാമറ ഉപയോഗിച്ച് കുറെ സ്റ്റിൽസ് എടുത്തു. തുടർന്ന് നടന്ന സ്ഫോടനത്തിന്റെ ബഹളത്തിനിടയ്ക്ക് ക്യാമറ ഇങ്ങനെ നഷ്ടപ്പെട്ടു. അടുത്ത ദിവസം സംഭവ സ്ഥലത്തുനിന്നും പോലീസ് ഈ ക്യാമറ കണ്ടെടുക്കുന്നു. അതിൽ നിന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് പിന്നീട് ഈ കേസിന്റെ പിവറ്റൽ ക്ലൂ ആയി മാറുന്നു. അതിനൊരു വിശ്വസനീയതയുണ്ട്, റൈറ്റ്? പക്ഷേ പിന്നീട് ആ കളഞ്ഞു കിട്ടിയ ക്യാമറയുടെ ചിത്രവും മറ്റും എല്ലാ പ്രമുഖ പത്രങ്ങളിലും ടിവിയിലും പല പ്രാവശ്യം വന്നു. എന്നിട്ടും അതിന്റെ ഉടമസ്ഥൻ ആ ക്യാമറ അന്വേഷിച്ച് നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ?
ഇല്ല ദേർ ലൈസ് ദ ആംബിഗ്യൂട്ടി വൈ എന്തുകൊണ്ട് അതിന്റെ അവകാശം അന്വേഷിച്ചു വന്നില്ല പ്രത്യേകിച്ചും വലിയ റിവാർഡുകൾ വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു തെളിവിന് താൻ കാരണമായെന്ന് അറിയുമ്പോൾ ആരായാലും അന്വേഷിച്ചു വരില്ലേ അങ്ങനെയൊന്നും നിർബന്ധമില്ല അയാൾ വരാത്തതിന് പല കാരണങ്ങളും ഉണ്ടാവാം ഹൂ ഈസ് ബോദേർഡ് അബൌട്ട് ഇറ്റ് ഈ തെളിവ് മറ്റ് പല തെളിവുകൾക്കും കാരണമായി അന്വേഷിച്ചപ്പോൾ അതൊക്കെ സത്യമാണെന്ന് ബോധ്യമായി ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ഐ വാസ് സാറ്റിസ്ഫൈഡ് നിങ്ങൾക്ക് മറിച്ച് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് യുവർ ഹെഡേക്ക് തലയിലൊക്കെ ഒരുപാടുള്ള ആളല്ലേ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ് ചോദ്യം വ്യക്തമായില്ലെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ അഗൈൻ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട എന്നെ ഇവിടെ വരുത്തിയത് എന്തിനാണെന്ന് എനിക്കറിയാം എന്റെ സുപ്പീരിയറുടെ മുന്നിൽ വെച്ച് എന്നെ തേജോവധം ചെയ്യണം കഴിവ് കെട്ടവളാണെന്ന് വരുത്തി തീർക്കണം വാട്ട് സ്റ്റുപ്പിഡ് ആർ യു ടോക്കിംഗ് നിങ്ങളോട് വരാൻ പറഞ്ഞത് മിസ്റ്റർ ഭരതന്റെ സംശയങ്ങൾക്ക് മറുപടി പറയാനാണ് അല്ലാതെ അയാളെ ഇൻസൾട്ട് ചെയ്യാനല്ല ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനതക്കതായ കാരണങ്ങളുണ്ട് ഈ ഫോട്ടോഗ്രാഫ്സ് വാങ്ങാൻ ഇയാൾ എന്റെ ഓഫീസിൽ വന്നപ്പോൾ നടത്തിയ പ്രകടനം സാർ കണ്ടില്ലല്ലോ അതുപോലെ ഒരിക്കൽ കൂടി നിന്ന് തരുമെന്ന് ആരും കരുതണ്ട വീണ്ടും ഒരു 100 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ നിന്ന് തരും അതിനുള്ള വളർച്ചയെ മാരത്തിനുള്ളൂ എന്നാ കാണിക്കണം മിസ്റ്റർ ഒരു മടി ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളുടെ പ്രസൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ അത്രേ ഉള്ളൂ എന്ന് വെച്ച് ആ സൗജന്യം എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കണ്ട എനിവേ താങ്ക്സ് ഫോർ കമ്മിങ് നൗ യു മേ പ്ലീസ് ടേക്ക് യുവർ ലീവ് ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് ഇവരെ വിളിപ്പിക്കാമെന്ന് സാർ പറഞ്ഞപ്പോ ഞാനൊന്ന് മടിച്ചത് സോറി മിസ്റ്റർ ഭരത് ഐ വിൽ ഡീൽ ഹർ ഒഫീഷ്യലി എന്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാനതൊക്കെ എപ്പോഴേ മറന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ എനിവേ ദാറ്റ് ചാപ്റ്റർ ഇസ് ഓവർ നൗ ലെറ്റ് മീ ടെൽ മൈ കൺക്ലൂഷൻസ് അബൌട്ട് ദിസ് പീസ് ഓഫ് എവിഡൻസ് ഇതൊരു നാച്ചുറൽ എവിഡൻസ് ആയി കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വൈ ഇറ്റ് ലാക്സ് ട്രാൻസ്പെറൻസി ഇതിന് സുതാര്യതയില്ല പിന്നെ ഈ തെളിവിനെ കുറിച്ച് ഭരതന്റെ അഭിപ്രായം എന്താണ് ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്ത ക്യാമറ യാദൃശ്ചികമായി നഷ്ടപ്പെട്ടതല്ല ആരോ കരുതി കൂട്ടി ഉപേക്ഷിച്ചതാണ് എന്തിന് ഒന്നുകിൽ അന്വേഷകന്റെ അറ്റൻഷനെ യാഥാർത്ഥ്യത്തിൽ നിന്ന് തിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാര്യമായി എന്തോ തെറ്റിദ്ധരിപ്പിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ ഇറ്റ് യഥാർത്ഥ കൊലയാളി മറ്റൊരാളും ഈ സ്ത്രീ അയാളുടെ ഡെമ്മിയുമാണെങ്കിൽ നമ്മുടെ ധാരണ തെറ്റിദ്ധാരണയാവില്ലേ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഈ ഫോട്ടോഗ്രാഫ്സ് കിട്ടിയതിന് ശേഷം വ്യക്തമല്ലാത്ത പല സംശയങ്ങളും എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും ആധികാരികമായി പറയാനുള്ള തെളിവുകളൊന്നും എൻ്റെ പക്കലില്ല ബട്ട് ഇഫ് മൈ തോട്ട് ലീഡ്സ് മീ റൈറ്റ് യു കെൻ എക്സ്പെക്ട് എ സർപ്രൈസ് അതുവരെ നമുക്ക് ക്ഷമിക്കാം കമാ എന്റെ പേര് രവീന്ദ്രൻ നായർ മരിച്ച മാധവൻ സാറിന്റെ പി എ ആയിരുന്നു അച്ഛൻ തിരുമേനി അറിയും ഈ അടുത്ത സാർ പട്ടേലിയുടെ മകനാണെന്ന് മനസ്സിലായത് ഈ കേസ് തെളിയുമെന്നൊരു വിശ്വാസം എനിക്കിപ്പോ തോന്നുന്നുണ്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു മാധവൻ സാർ മരിച്ച സ്ഫോടനത്തിന് ശേഷം നാടാകെ കണ്ണീരിലായിരുന്നപ്പോൾ ചിലർ മാത്രം അത് ആഘോഷിക്കുകയായിരുന്നു ഹോട്ടൽ സദേൺ പാലസിൽ അവിടെ മദ്യം ഒഴുകുകയായിരുന്നു സാർ അവിടെ ആര് വന്നു അവർക്കൊക്കെ മദ്യം സൗജന്യമായിരുന്നു അത് ഏതാണ്ട് അടുത്ത ദിവസം മൃതദേഹം സംസ്കരിക്കുന്നത് വരെ നേരുന്നു ആരൊക്കെയായിരുന്നു ഈ ചിലർ എക്സൈസ് കമ്മീഷണർ സോമൻ പണിക്കർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി ഒരു അൻവർ അഹമ്മദ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പത്മനാഭൻ പിന്നെ സി കെ സി നമ്പ്യാർ ചീഫ് എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിസിറ്റി ബോർഡ് മാധവൻ സാർ പറഞ്ഞ മോസ്റ്റ് കറപ്റ്റ് ലിസ്റ്റിൽപ്പെട്ട ചിലർ ഇവിടുത്തെ കൊടികുത്തിയ കോടീശ്വരന്മാരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ സമ്പത്ത് കുമിച്ചു കൂട്ടിയ റാസ്കൽസ് അവരുടെ ഉറക്കം കെടുത്തിയ രാത്രികളായിരുന്നു മാധവൻ സാറിന്റെ പകലുകൾ സ്ഫോടനവുമായി അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് മിസ്റ്റർ രവീന്ദ്രൻ നായർ രവീന്ദ്രൻ നായർക്ക് സംശയമുണ്ട് ഈ പറഞ്ഞതല്ലാതെ മറ്റു വല്ലതുമാരെ കുറിച്ച് അറിയോ ഇല്ല അവരുടെ ഒന്നാം നമ്പർ ശത്രുവാണ് ഇല്ലാതായത് അതവരാഘോഷിച്ചിരിക്കാം പക്ഷെ അതുകൊണ്ട് മാത്രം അവരെ സംശയിക്കാൻ പറ്റില്ല അമ്മയെ കൊന്നാലും രണ്ടു പക്ഷമുള്ള നാടാണിത് എനിവേ താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ എന്നാ ഞാൻ വരട്ടെ സർ ആ ഹോട്ടലിൽ വരുന്നതാ പറഞ്ഞ ഹോട്ടൽ സദേൺ പാലസ് ശരി ഇൻ
ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് നിങ്ങളുടെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി നിങ്ങൾ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ സമ്പാദിച്ചിരിക്കും. അതൊന്നും എസ് ഐ ടിക്ക് വിഷയമല്ല. മിനിസ്റ്റർ മാധവൻ സ്ഫോടനത്തിൽ മരിച്ച ദിവസം നിങ്ങൾ നാട്ടുകാർക്ക് മദ്യം വിളമ്പുകയോ സദ്യ കൊടുക്കുകയോ ഒക്കെ ചെയ്തിരിക്കാം. അതും എസ് ഐ ടിക്ക് പ്രശ്നമല്ല. അവർ പ്രോബ്ലം ഇസ് എൻ്റയർലി ഡിഫറെന്റ്. ഞങ്ങളിപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇല്ലയോ? അയ്യോ ഇല്ല, ഒരു ബന്ധവുമില്ല. എന്നാ ഞാൻ പോട്ടെ, ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ, ജുമാ ഉണ്ട്. അവിടെ ഇരിക്കണു. ഉദ്ദേശം 7 മാസം മുമ്പ് ഹോട്ടൽ സദയൻ പാലസിൽ 3-4 ദിവസം നിങ്ങൾ അടുപ്പിച്ച് മുറിയെടുത്ത് താമസിച്ചു. ഇല്ല, 7-8 ബെഡ്റൂം ഉള്ള ഒരു വീട് സ്വന്തമായിട്ടുള്ളപ്പോ ഞാൻ എന്തിന് വാടക കൊടുത്ത് അവിടെ താമസിക്കണം? നിങ്ങൾ അവിടെ താമസിച്ചിരുന്നതിന്റെ തെളിവായി നിങ്ങളുടെ പേരിലുള്ള ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, ബിൽ പേയ്മെന്റ് ചെയ്തതിന് അവർ ഇഷ്യൂ ചെയ്ത റിസിപ്റ്റിന്റെ കോപ്പി ഇതാ. പറ, നിങ്ങൾ അവിടെ താമസിച്ചിരുന്നോ ഇല്ലയോ? താമസിച്ചിരുന്നു. എന്തൊരു മറവിയാ, വയസ്സായില്ലേ മോളെ, ഇപ്പോഴാ ഓർമ്മ വന്നത്. ദേശമംഗല ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. ഓഫീസിലിരുന്ന തിരക്ക് കാരണം. അതെ സാർ, സത്യമായിട്ടും നാടുകളെ PWD റെസ്റ്റ് ഹൗസ് ഉള്ളപ്പോ കയ്യിലെ കാശ് മുടക്കി ഹോട്ടൽ മുറിയിൽ നിന്ന് റിപ്പോർട്ട് എഴുതിയായിരുന്നല്ലേ. ഇതെന്താ ഇങ്ങനെ? നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു? അതെ, ഒറ്റയ്ക്ക്, 3 ദിവസം ഒറ്റയ്ക്ക്, ഒരു ഈച്ച പോലും അറിയാതെ. അപ്പോ തനിക്ക് തീർച്ചയായും മഹോദരമുണ്ട്. മഹോദരം ആർത്തി, ആഹാര സാധനങ്ങളുള്ള അമിതമായ ആർത്തി. ഇല്ലെങ്കിൽ ഒരാൾ എത്ര കഴിച്ചാലും ഒരു ദിവസം 4,000 രൂപ വരില്ല. 4 മട്ടൻ, 4 ചിക്കൻ, 4 ബിരിയാണി, 12 പൊറോട്ട, 4 കാപ്പി, 4 ചായ, 22 സോഡ. മറ്റു 3 പേര് ആരൊക്കെയായിരുന്നു പറയണം. മിസ്റ്റർ അൻവർ അഹമ്മദ്, മിസ്റ്റർ പത്മനാഭൻ, മിസ്റ്റർ CKC നമ്പ്യാർ അല്ലേ. മക്കൾ 4 പേരും കൂടെ എന്നെ അടുക്കായിരുന്നു അവിടെ. ചീട്ട് കളിക്കായിരുന്നു. 4 പേര് 3 ദിവസം രാവും പകലും ഓഫീസൊക്കെ മുടക്കി കുത്തിയിരുന്ന് ചീട്ട് കളിക്കായിരുന്നു അല്ലേ. ആ സോമൻ എന്ന് വിളിച്ചേ. അയ്യോ, അതെന്തിനാ? രക്ഷയില്ല സാഹിബേ. ഹലോ, ഹലോ, മിസ്റ്റർ സോമൻ പണിക്കർ. അതെ, ആ ഇത് SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയും. ഡൽഹിന്ന്? ആ അതെ തന്നെ. ഒരു ഇൻഫർമേഷൻ വേണ്ടിയാ വിളിച്ചത്. എന്താ അറിയേണ്ടത്? എന്താ? ഹോട്ടൽ സദയൻ പാലസിൽ ഞാൻ ചീട്ട് കളിച്ചു. ചീട്ട് കണ്ടാ മനസ്സിലാകുമെന്നല്ലാതെ ഇന്ന് വരെ അത് കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. അതുകൊണ്ടാ ഞാൻ ആ ഹോട്ടലിൽ ഒരിക്കൽ പോലും താമസിച്ചിട്ടില്ല. ഇനിയും പുതിയ എന്തെങ്കിലും നുണ പറയാനാണ് ഭാവമെങ്കിൽ സാറിന്റെ പ്രായവും പദവിയൊക്കെ ഞങ്ങൾ അങ്ങ് മറക്കും. അയ്യോ, ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് ഇവരുടെ കൈയും കാലും ഒക്കെ ആയിരിക്കും. അത് വേണോ മിസ്റ്റർ അൻവർ അഹമ്മദ്? എന്നാ പറ, പറയണം. മാധവനെ ഇലക്ഷനിൽ തോപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഞങ്ങളിവിടെ. വോട്ടർമാർക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടില്ല, അയാളെ തോൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിലേക്കായി എല്ലാരും കൂടി ചേർന്ന് 25 ലക്ഷം രൂപ പിരിച്ച് ആ തുക നമ്പ്യാരെ ഏൽപ്പിക്കുകയും ചെയ്തു. നമ്പ്യാർ ആ തുക എന്ത് ചെയ്തു? അത് നമ്പ്യാര് പറഞ്ഞില്ല, പക്ഷെ ഇലക്ഷനിൽ മാധവൻ തോക്കുമെന്ന് മാത്രം ഞങ്ങൾക്ക് ഉറപ്പ് വന്നു. നമ്പ്യാരിപ്പോ എവിടെ ഉണ്ട്? ഓഫീസിലോ വീട്ടിലോ. Try his arm, sir. എന്തായി, എവിടെയാണ് മിസ്റ്റർ നമ്പ്യാർ? ഒരിടത്തും ഇല്ല സർ, ഓഫീസിലും വീട്ടിലും ഒക്കെ നേരിട്ട് അന്വേഷിച്ചു, ആർക്കും ഒരു വിവരമില്ല. കോഴിക്കോടുള്ള അയാളുടെ മകളുടെ വീട്ടിൽ അവിടുത്തെ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു, അവിടെ ഒന്നും വേല ചെന്നിട്ടില്ല സർ. അയാളുടെ അടുത്ത റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അയ്യോ, സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. CKC നമ്പ്യാരുടെ അനന്തരവിള SP മീന നമ്പ്യാർ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല? No more explanations. എന്താ നോക്കി നിൽക്കുന്നത്? Come on, quick. We are in search of Mr. Nambiar. CKC Nambiar. Your uncle. അതിനദ്ദേഹം ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത്. അതെനിക്കറിയാം, പക്ഷേ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഉണ്ടോ അതാണ് എനിക്ക് അറിയുന്നത്. ഇവിടെ എന്റെ സർവൻസും ഞാനും മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അതെനിക്കൂടെ ബോധ്യമാണല്ലോ. കം ഓൺ സെർച്ച്. നോ, ഈ വീട്ടിൽ ഒരു സെർച്ച് നടക്കില്ല. ഹൗ ഡെയർ യു ഓർഡർ ഇറ്റ്? ഐ വോണ്ട് ലെറ്റ് യു ഡു ഇറ്റ്. ആവശ്യം വന്നാൽ DGP യുടെ വീടായാലും സെർച്ച് നടക്കും.
Don't try to prevent us. ഇത് സ്പെഷ്യൽ ജഡ്ജ് ഇഷ്യൂ ചെയ്ത സെർച്ച് വാറന്റ് ആണ്. You want to disrespect it? പറയൂ, ഇതിനെ മാനിക്കുന്നോ ഇല്ലയോ? Sorry for the inconvenience. തൃപ്തി ആയില്ലേ നിങ്ങൾക്ക്? ഒരു നമ്പ്യാരും തേടിയല്ല നിങ്ങൾ വന്നത്. എന്നെ അപമാനിക്കണം, വൈരാഗ്യം തീർക്കണം. അതെ, അതിനാ നിങ്ങൾ വന്നത്. ഇഷ്ടമുള്ളത് എന്തും ധരിക്കാം, ഐ ഡോണ്ട് കെയർ. എന്ത് കാരണത്തിനാണെന്ന് പോലും അറിയാതെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരു കുടുംബം മുഴുവൻ ജയിലിൽ കിടക്കുന്നുണ്ട്. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ലക്ഷത്തിലൊന്നുപോലും വരില്ല ഇതൊന്നും. ഈ സെർച്ചിന് നിങ്ങൾ തന്നെയാണ് കാരണം. ഞാനോ? അതെ, തുടക്കം മുതൽക്കേയുള്ള നിങ്ങളുടെ പെരുമാറ്റം, നിഷേധം, അഹങ്കാരം ഇതൊക്കെ ആരിൽ സംശയം ഉണ്ടാക്കും. പ്രത്യേകിച്ചും അന്വേഷിക്കപ്പെടുന്നയാൾ നിങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് കൂടി അറിയുമോ? ഇതാ നിങ്ങൾ രാവും പകലും ഭൂമി മലയാളമാകെ തേടി നടന്ന പിടികിട്ടാ പുള്ളി മിസ്റ്റർ സി കെ സി നമ്പ്യാർ. സ്വന്തം അമ്മാവിനെ പിടിച്ചുകൊടുത്തു എന്നുള്ള സൽപ്പേരിന് വേണ്ടിയല്ല ഞാൻ ഈ കർമ്മം ചെയ്തത്. ഡോണ്ട് തിങ്ക് ഐ ആം സോ ജനറസ്. അന്ന് നിങ്ങൾ എന്നെ സംശയിച്ച് അപമാനിച്ചു, അതിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് കരുതിയാൽ മതി. എ നോബിൾ റിവഞ്ച്. തുല്യത ഒന്നും വേണ്ട സർ, ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള കൺസിഡറേഷൻ മാത്രം മതി. എന്ന് വെച്ച് വി ഡോണ്ട് എക്സ്പെക്ട് യുവർ സിംപതി ബട്ട് ഓൺലി അണ്ടർസ്റ്റാൻഡിംഗ്. വരട്ടെ. ജസ്റ്റ് എ മിനിറ്റ് മാഡം. നമ്മളിപ്പോ ഒരു കർമ്മം ചെയ്തുവല്ലോ, നല്ലതുണ്ട്. പക്ഷേ അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. സ്വന്തം അമ്മാവനെ അറസ്റ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ വികാര പ്രകടനമോ വീർപ്പുമുട്ടലോ ഒന്നും വേണ്ട. മിനിമം വാചകസപ്തെങ്കിലും ഒഴിവാക്കാൻ മതി. പിടികിട്ടാ പുള്ളി, കോമ്പൻസേഷൻ, നോബൽ റിവെഞ്ച്, കഷ്ടം, എന്തൊക്കെയോ ചെയ്തു കൂട്ടണമെന്നുള്ള ആവേശമുണ്ട്, അതിൽ ആത്മാർത്ഥതയുണ്ട്. പക്ഷേ വേണ്ടത്ര പക്വതയോ പാകതയോ ഇല്ല. ഒരല്പം കൂടെ മെച്യൂരിറ്റി ആവണം. തിരുത്താൻ ശ്രമിക്കണം, അല്ലെങ്കിൽ സ്വയം ഝാൻസി റാണിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് റോൾസ് ഉണ്ട് ഇവിടെ, അതിൽ ഒരെണ്ണം കൂടെ കൂടും, അത്രേ ഉള്ളൂ. എനിവേ, നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ചെയ്ത സൽപ്രവൃത്തിക്ക് നന്ദി പറയേണ്ട കടമയായിരിക്കും. താങ്ക്സ് ഫോർ വാട്ട് ഡൺ. നൗ യു മേ പ്ലീസ് ടേക്ക് യുവർ ലീവ്. ആ കം ഓൺ മിസ്റ്റർ നമ്പ്യാർ, വി ഹാവ് സം ബിസിനസ്. കം. നിങ്ങൾ ആ പണം വാങ്ങിയെന്ന് 99% ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ബാക്കി 1% കടിച്ചു തൂങ്ങി എത്ര നേരം നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും? വാങ്ങിയില്ല, അവരെ അറിയില്ല എന്നൊന്നും പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അറിയാം. കം ഓൺ, ടെൽ ദ ട്രൂത്ത്. പണം മുടക്കാൻ ഞങ്ങൾ തയ്യാറാണെങ്കിൽ മാധവനെ പുല്ലുപോലെ തോപ്പിച്ചു തരാമെന്ന് MLA ആയ തോമസ് പൂഴിമറ്റം ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ കാശ് മുടക്കിയാലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യം വന്നപ്പോ ആളെ തന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? അയ്യോ, ഞാൻ സാർ എന്താ ഈ പറയുന്നത്? അത്തരം ക്രൂരതയൊന്നും ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല. എന്നെ ഏൽപ്പിച്ച കാശ് തോമസിനെ ഏൽപ്പിച്ചു എന്നല്ലാതെ ഞാൻ ഭരണകക്ഷിയിൽപ്പെട്ട MLA തോമസ് പൂഴിമറ്റം മാധവ് സാറിനെ എന്തിനു തോൽപ്പിക്കണം? അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ സാർ. ഈ മന്ത്രിസഭയുടെ തുടക്കത്തിൽ പൂഴിമറ്റം തോമസും ഒരു മന്ത്രിയായിരുന്നു. തുടർന്നുണ്ടായ ആരോപണങ്ങളുടെ സമ്മർദ്ദത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. മാധവൻ തന്നെയാണ് അദ്ദേഹത്തെ അതിന് നിർബന്ധിച്ചത്. പക്ഷേ എൻക്വയറിയിൽ ആരോപണവും തെളിയിക്കപ്പെട്ടില്ല. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് മാധവൻ ഒരു ക്ഷമാപണ കത്ത് തോമസിന് അയക്കുകയും ചെയ്തു. എൻക്വയറി റിപ്പോർട്ടിന്റെ കോപ്പിയാണ്. എനിക്ക് ഈ തോമസിനെ നേരിട്ടറിയാം. അവർ പറയുന്നതിലുള്ള കാര്യത്തിന് അയാൾ കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൈസ തോമസിനെ ഏൽപ്പിച്ചു നമ്പ്യാർ തറപ്പിച്ച് പറയുമ്പോ, സോറി, ഐ ഡിഫർ ടു അഗ്രി.
വർഷങ്ങളായി ഒരവകാശം പോലെ അഴിമതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റോക്സ്, അവർ പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഹരിപ്രസാദിനെ പോലെയുള്ള ഒരാളിങ്ങനെ പറയുമ്പോൾ ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. പ്രസാദ് സാർ ചിലപ്പോൾ കിട്ടിയ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് പറഞ്ഞതായിരിക്കും. ഈ തോമസിനൊന്ന് നേരിട്ട് കണ്ടാലോ? കാണാം. തോമസ് സ്ഥലത്തുണ്ടെന്ന് അന്വേഷിക്കാം. പേരിസ് പ്രസാദൻ നിർമ്മല, അവരാ കില്ലർ താമസിച്ച വാടി വെട്ടി പോയിരിക്കുകയാണ്. ആ വീട് ഒന്നുകൂടി വിശദമായി ചെക്ക് ചെയ്യണമെന്ന് സാർ പറഞ്ഞിരുന്നല്ലോ. ഓ, നമ്പ്യാരുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ ഞാൻ വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അസത്യമാണ്. ആ തുക ഞാൻ വാങ്ങിയതാണ്. എന്തിനു വാങ്ങി? മാധവനെ തോൽപ്പിക്കാൻ വാങ്ങിയെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷെ സത്യം അതല്ല. പറയത്തക്ക ആൾബലമോ ബേസോ ഇല്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ഒരാൾ ദാനം ചെയ്ത 7 സെന്റ് ഭൂമി അവിടെ കിടന്ന് തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതിലൊരു പാർട്ടി ആഫീസ് പണിയാൻ പണത്തിന് പരക്കം പായണ നേരത്താണ് നമ്പ്യാർ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് വരുന്നത്. കർത്താവ് തമ്പുരാൻ വിചാരിച്ചാലും മാധവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ആ സത്യം എനിക്കറിയാം. പക്ഷെ അവരോട് ഞാനത് പറഞ്ഞില്ലെന്ന് മാത്രം. രണ്ട് കൈ നീട്ടി ഞാൻ ആ പണം വാങ്ങി. അത് സത്യം തന്നെയാണ്. നിങ്ങളെ കൊണ്ട് മാധവനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നമ്പ്യാർ വിശ്വസിക്കാൻ കാരണം? ആരോപണങ്ങളെ തുടർന്ന് എന്നെ രാജിവെക്കാൻ നിർബന്ധിച്ചത് മാധവനാണ്. ആരോപണ വിമുക്തനായിട്ടും എന്നെ മാധവൻ തിരിച്ചെടുത്തില്ല. അതിലെനിക്ക് അങ്ങേരോട് വൈരാഗ്യം ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും. അതൊരു തോന്നലല്ല, യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്ന്. എന്തിനാ സാറേ, ബൈ-ഇലക്ഷൻ കഴിഞ്ഞാലുടൻ എന്നെ തിരിച്ച് മന്ത്രിയാക്കാമെന്ന് ഈ മാധവൻ തന്നെ എഴുതി തന്ന കത്ത് എന്റെ കൈവശമുണ്ട്. ഞാൻ കാണിച്ചുതരാം. കിട്ടിയ പണം പാർട്ടി ആഫീസിന് ചെലവാക്കി ബാക്കി വല്ല അനാഥാലയത്തിന് കൊടുക്കാന്നല്ലാതെ ഒരൊറ്റ പൈസ ഈ തോമാച്ചൻ കൈകൊണ്ട് തൊടില്ല. കാർണവന്മാരായിട്ടുണ്ടാക്കിയ തീപ്പെട്ടി കമ്പനി ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അതിലെ വരുമാനം മാത്രം മതി എനിക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാൻ. കൂഴിമറ്റം തോമാച്ചൻ ഇന്നേ വരെ സത്യത്തിന് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യയില്ല. അത് ശരിയാ. നമ്പ്യാരെ പറ്റിച്ച് 25 ലക്ഷം രൂപ തട്ടിയെടുത്തപ്പോഴും സാറ് സത്യത്തിന് നിരക്കുന്നതേ ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ പാർട്ടി പാർട്ടി ആവുമ്പോ എന്ത് തോന്നിയാസം ചെയ്യാം, അത് അനുവദിച്ചിട്ടുള്ളതാണല്ലോ. ആവശ്യമാണെങ്കിൽ നാവ് എങ്ങോട്ട് വേണേലും വളയ്ക്കാം. രാഷ്ട്രീയക്കാരനായി പോയില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സമാധാനവും പറയാം. 25 ലക്ഷം രൂപ വാങ്ങുന്ന സാറ് സ്വയം സമ്മതിച്ചത് സത്യം പറയാനുള്ള അതിമോഹം കൊണ്ടൊന്നുമല്ല, അതൊരു ഡിപ്ലോമാറ്റിക് ഡിഫൻസ് അല്ലേ? എന്തിന്? അതൊക്കെ ഞാൻ വഴിയേ പറയാം. കാലം കുറെ ആയില്ലേ ചേട്ടാ നമ്മൾ ഈ കയ്യിലൂത്ത് തുടങ്ങിയിട്ട്. മറ്റേ മറ്റെന്തെങ്കിലും ക്ഷമിച്ചിരിക്കാം. പോലീസ് തന്ന റെക്കോർഡ്സിൽ ആ കില്ലർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നെടുത്ത ഫിംഗർ പ്രിന്റ്സിന്റെ കോപ്പി ഉണ്ടോ? ഉണ്ട് സാർ. അതെവിടെ നിന്നോട്ടെ? നിങ്ങൾ ആ വീട് ഒന്നുകൂടെ പോയി സെർച്ച് ചെയ്തില്ലേ? പോലീസ് തന്ന ഫിംഗർ പ്രിന്റ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫിംഗർ പ്രിന്റ്സ് ഉണ്ടെങ്കിൽ എടുത്തു വെക്കണം. ഇതൊരു പുരുഷന്റെ ആണല്ലോ. Am I right? Yes, sir. അപ്പോൾ ഇതാരുടെയാണ്? ഒരുപക്ഷേ അവളുടെ സഹായം മറ്റും ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരാളെ കുറിച്ച് പോലീസ് റെക്കോർഡ്സിൽ ഒരു റെഫറൻസും ഇല്ല. ഇത് രണ്ടും നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയതല്ലേ? അതെ സർ. അവിടെ നിന്ന് മറ്റു വല്ല ഫിംഗർ പ്രിന്റ്സും കിട്ടിയോ? ഇല്ല സർ, പോലീസ് റെക്കോർഡ്സിലും ഈ രണ്ട് ഫിംഗർ പ്രിന്റ്സ് മാത്രമേ ഉള്ളൂ.
ഇനിയിപ്പോ ഇത് അവിടെ താമസിച്ചിരുന്ന ഹൗസ് ഓണറിനെ പറ്റിയായിരിക്കും. വാടക വരിക്കാൻ അയാൾ ആ സ്ത്രീയെ കാണാൻ മുകളിൽ ചെന്നപ്പോ പതിന്ന് മറ്റുമായിരിക്കും. നമ്മുടെ അടുത്ത് അവരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടോ? ഉണ്ട് സാർ. ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ്. You load it in the computer for detailed scan. Sir. So, the killer is not a woman. She is a man. Stree vesham kettiya purushan. And the male fingerprints belong to him, the killer. Alla, saaru parayunnathu pole aa vaadaka kolayali purushanaanengil. Aa streeyude chithram edutha camera avade uveshichu poyendina. Anveshakane manapoorvam thettithirippikka. ഈ നിമിഷം വരെ നമ്മളൊക്കെ ധരിച്ചിരുന്നത് കില്ലർ ഒരു സ്ത്രീയാണെന്നല്ലേ? പകൽ വെളിച്ചം പോലെ ഇങ്ങനെ ഒരു തെളിവുള്ളപ്പോ ഒരു അന്വേഷകനും മറ്റൊരു കില്ലറെ തേടി പോവില്ല. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ തേടിയാലും ഇങ്ങനെ ഒരു കില്ലർ ഉമ്മണ്ണ കണ്ടിട്ടാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിലല്ലേ അതിന് കഴിയൂ. യെസ്, ദേർ യു ആർ. അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യവും, തെറ്റിദ്ധരിപ്പിക്കുക. അൺഫോർച്ചുനേറ്റ്ലി ഈ നിമിഷം വരെ അവരതിൽ വിജയിക്കുകയും ചെയ്തു. ഇനിയാണ് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും ദുർഘടമായ ഘട്ടം ആരംഭിക്കുന്നത്. ഈ റാസ്കലിന്റെ യഥാർത്ഥ മുഖം എന്താണ്? അവൻ ആരാണ്? ഈ ഭൂമിയിൽ എവിടെ തിരഞ്ഞാൽ അവനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇറ്റ്സ് എ ഹെൽപ് ടാസ്ക്. ബട്ട് ദേർ ഇസ് നോ അദർ ഗോ. അവനെ കണ്ടുപിടിച്ചേ തീരും. നിങ്ങളുടെയൊക്കെ യുക്തിക്കും മറ്റും ബോധ്യമായാൽ മാത്രം ഇതിനെ ആശ്രയിച്ചാൽ മതി.
ഇയാളിപ്പോ എവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയോ? അത്രയ്ക്ക് ജ്ഞാനം പോരാ എനിക്ക്. ഒരു ഡൗട്ട് കൂടി ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? സാറിന് എങ്ങനെ ഈ രൂപം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? മനുഷ്യന്റെ ഉള്ളിലുള്ള സബ്കോൺഷ്യസിലും അതിലും ഡീപ്പറായ അൺകോൺഷ്യസിലും എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ടെന്നാണ് വൈപ്പ്. നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും കഴിവുള്ളവർക്ക് അതിൽ നിന്ന് ആ ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രം. അതിനെയാണ് ഇൻട്യൂഷൻ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത്. വരയ്ക്കാനുള്ള വാസന ബേസിക്കായി ഉള്ളതുകൊണ്ട് മനസ്സിൽ പതിഞ്ഞ രൂപം പകർത്തിയെന്ന് മാത്രം. എക്സ്ക്യൂസ് മീ സർ. യെസ്. സാറിന്റെ അച്ഛൻ വരച്ചതാ. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ. കില്ലർ ഒരു സ്ത്രീയാണെന്ന് അറിഞ്ഞപ്പോഴും ഈ ഫോട്ടോഗ്രാഫ്സ് കണ്ടപ്പോഴും എന്തൊക്കെയോ വിട്ടുമാറാത്ത സംശയങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ പ്രൊഫഷണൽ കില്ലറാകുക, വാൺ ചെയ്തതിന് ശേഷം കുറ്റകൃത്യം നടത്തുക, അങ്ങനെ പലതും. എന്റെ സംശയങ്ങൾ എന്നെ നേർവഴിക്ക് നയിച്ചാൽ ഞാനൊരു സർപ്രൈസ് പ്രോമിസ് ചെയ്തിരുന്നു. ദിസ് ഈസ് ദ സർപ്രൈസ്. സുപ്പീരിയേഴ്സിന്റെ മുമ്പിൽ വെച്ച് തേജോവധം ചെയ്യാനോ തരം താഴ്ത്തനോ അല്ല മാഡത്തിനെ ഒന്ന് വിളിപ്പിച്ചതെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ? കിട്ടിയ തെളിവുകളെ അപ്പാടെ സ്വീകരിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അനലൈസ് ചെയ്യണം. സ്വീകാര്യം അല്ലെങ്കിൽ തള്ളിക്കളയണം. അതാണ് ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ ചെയ്യേണ്ടത്. സോറി സർ, ഇത്രയ്ക്കൊന്നും എന്റെ ചിന്തയിൽ പോയില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും വഷളായതെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സംഭവം നടന്നിട്ട് അഞ്ചെട്ട് മാസം കഴിഞ്ഞു. ഇനി ഇവനെ എവിടുന്ന് കണ്ടുപിടിക്കാനാണ് സാർ? കണ്ടുപിടിക്കണം മിസ്റ്റർ പൊതുവാൾ, ഇല്ലെങ്കിൽ ഈ കേസിന് അന്വേഷണവുമില്ല അവസാനവുമില്ല. ഹലോ. ഹലോ, പ്രസ് ക്ലബ് അല്ലേ? ഞാൻ ഡിവൈഎസ്പി പുതുവാൾ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിക്ക് കേരളരമ പത്രത്തിന്റെ റിപ്പോർട്ടർ ബാബുവിനെ ഒന്ന് വേണമല്ലോ. ഇത് ഞാനെന്താ സർ ചെയ്യേണ്ടത്? ഈ പരസ്യം എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളുടെയും എല്ലാ എഡിഷനിലും വരണം. അതിന് ഏതെങ്കിലും അഡ്വർടൈസിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ നേരിട്ട് പത്രത്തിൽ തന്നെ കൊടുത്താൽ മതി. ഇതൊരു സാധാരണ ചരമപരസ്യമല്ല. ഇത് പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം. ഇതിന് ബാബുവിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. പത്രാധിപർക്ക് താങ്കളുടെ കേരളരമ പത്രത്തിൽ 18/12/97 വന്ന പരസ്യം ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. ഉദ്ദേശം 2-3 മാസം മുമ്പ് പച്ചയായി ഞാൻ കണ്ട ഒരു ചെറുപ്പക്കാരനെ പരേതനാക്കി തീർക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അതും 3 വർഷത്തെ പിൽക്കാല പ്രാബല്യത്തോടെ. സർക്കുലേഷനും എഡീഷനും കൂടും തോറും പത്രത്തിന്റെ ശ്രദ്ധയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ നിങ്ങൾ പിന്നോക്കമാണെന്ന് പറയാതെ വയ്യ എന്ന് രാമചന്ദ്രൻ നായർ. വീട് തന്നെ സാർ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ കേരളരമ പത്രത്തിൽ ഇദ്ദേഹമാണ് അതിന്റെ എഡിറ്റർമാരൊരാൾ. നമസ്കാരം. രാമചന്ദ്രൻ? അതെ, ഞാൻ തന്നെ. ആ, കേരളരമയിൽ വന്ന പരസ്യത്തിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് താങ്കളയച്ച കത്ത് കിട്ടി. അങ്ങനെ ഒരു തെറ്റ് പറ്റിയതിൽ ഖേദിക്കുന്നു. ഇങ്ങനെയും അബദ്ധം വെച്ചു? ഇതെന്താ തമാശ? കുറച്ചുനാൾ മുമ്പ് അവനിവിടെ വന്നിരുന്നു എന്റെ മകന്റെ കൂടെ. 2 ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തു. അതല്ലേ എനിക്ക് ഇത്ര ഉറപ്പ്. അങ്ങനെ ഒരു അബദ്ധം എങ്ങനെ പറ്റിയെന്ന് അറിയാൻ എൻക്വയറി ആരംഭിച്ചു കഴിഞ്ഞു. അതിന് ഉത്തരവാദികൾ ആരായാലും ശരി, അവരെ വെറുതെ വിടില്ല. ഇനി മകന്റെ കൂട്ടുകാരനെ കിട്ട നേരിട്ട് മാപ്പ് ചോദിച്ചാലേ ഞങ്ങൾക്ക് സമാധാനാവും. ഈ കൂട്ടുകാരനെ എവിടെ അന്വേഷിച്ചാൽ കാണാൻ കഴിയും? അയാളുടെ പേര് ബോസ് എന്നാ. വിലാസമൊന്നും എനിക്കറിയില്ല. സാബുവിന്റെ അഡ്രസ് വേണമെങ്കിൽ തരാം. സാബു എന്റെ മകനാ.
ആനപ്പാറ സ്റ്റേഷനിൽ നിന്ന് റൈറ്റ് എഴുന്ന കത്ത്. മയക്കുമരുന്ന് കഴിച്ച് അബോധാവസ്ഥയിലായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അയാളുടെ ബാഗിൽ നിന്നുമാണ് ഈ അഡ്രസ്സ് കിട്ടിയത്. ചെറുപ്പക്കാരൻ്റെ പേര് സാബു എന്നാണ് അഡ്രസ്സിൽ കാണുന്നത്. സാബുവിൻ്റെ ഉറ്റവരോ ഉടവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. ഞാൻ ആലപ്പാറ എസ് ഐ ബാലകൃഷ്ണൻ. മെസ്സേജ് കിട്ടിയില്ലേ? കിട്ടി സർ. ആളെവിടെ ഉണ്ട്? താഴെ സെല്ലുണ്ട് സർ. എന്താ സംഭവിച്ചത്? കുറച്ചുനാൾ മുമ്പ് ഇവിടെ ടി വിയിൽ ബോധമില്ലാതെ ബഹളം കൂട്ടിയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് വാച്ചർ റിപ്പോർട്ട് ചെയ്തു. ഡ്രഗ്സോ മറ്റോ ആയിരിക്കണം. ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തു. ആള് ഇന്ന് വളരെ വയലന്റ് ആണ് സർ. അക്യൂട്ട് സെല്ലിലേക്ക് മാറ്റേണ്ടി വരും. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇവരെ കണ്ടുപിടിച്ചിട്ട് ഒരു വാക്കുപോലും ചോദിക്കാതെ പോയാൽ ഈ കണ്ടീഷൻ അവനോട് എന്ത് ചോദിക്കാനാ? എമ്മേ സാർ, പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൻ, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥി. ഇതൊക്കെ ആയിട്ടും നീ ഇന്ന് ജീവിതമാകെ തുലച്ചു നിൽക്കുക. സ്ഫോടനത്തിൽ നിന്റെ ഇൻവോൾവ്മെന്റ് വ്യക്തമായി തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നീ പ്രതീക്ഷിക്കണ്ട. ക്യാമറയിലേക്കുള്ള റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കിയെന്നല്ലാതെ ദാറ്റ്സ് മോർ ദാൻ എനഫ് ഫോർ ദ ക്യാപിറ്റൽ പണിഷ്മെന്റ്. നിയമത്തിന്റെ ഒരു ആനുകൂല്യം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ബട്ട് ഐ കൻ ഹെൽപ് യു പ്രൊവൈഡ് യു ഷുഡ് കോപ്പറേറ്റ് വിത്ത് മീ. എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ അറിയേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ബോസ് അല്ലാതെ മറ്റൊരു കോൺടാക്റ്റും എനിക്കില്ല. ആരാണ് ഈ ബോസ്? അവന്റെ യഥാർത്ഥ പേരെന്താണ്? ബോസ് എന്നല്ലാതെ മറ്റൊരു പേര് അയാൾ കൊണ്ടുവന്ന് എനിക്കറിയില്ല സർ. ആ അവനിപ്പോ എവിടെ ഉണ്ട്? കം ഓൺ ടെൽ മീ. ടെൽ മീ.
സാർ, പബ്ലിക് റിലേഷൻസിൽ നിന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ്. സി എം മാധവൻ അറ്റൻഡ് ചെയ്ത എല്ലാ മീറ്റിംഗുകളുടെയും ഫോട്ടോഗ്രാഫ്സ് വേണമെന്ന് സാർ ഒന്ന് പറഞ്ഞിരുന്നില്ലേ? ഇലക്ഷൻ മീറ്റിംഗിന്റെയും മറ്റും പത്രമാഫീസുകളിൽ നിന്നും സംഘടിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് താമസിച്ചതെന്ന് പറയാൻ പറഞ്ഞു. ആ കില്ലറെ എന്ന് ജീവനോടെ ഇല്ല. പിന്നെ അവന്റെ മുഖം ഏതെങ്കിലും ഫോട്ടോഗ്രാഫി കണ്ട് എന്ത് പ്രയോജനം? സാർ, ഇത് ആ കില്ലറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രേത പരിശോധന നടത്തിയപ്പോ പോലീസുകാർക്ക് കിട്ടിയതാണ് സാർ. 303186 ഇതാരുടെ നമ്പറാ? അറിയില്ല സാർ, കണ്ടുപിടിക്കാം. 6-digit നമ്പറിലെ ഒരുപാട് എക്സ്ചേഞ്ച് ഉണ്ട്. അതിലിപ്പോ ഏതാന്ന് വെച്ചിട്ടാ? എനിവേ, യു ട്രൈ ഇറ്റ്. പരിചയമുള്ള വല്ല പേരും ഉണ്ടോ നോക്കാം. സാർ, അന്ന് മാധവൻ മരിച്ച സ്ഫോടനത്തിന് 2 ദിവസം മുമ്പ് എടുത്ത ഫോട്ടോഗ്രാഫ്സ് ആണിത്. മറ്റൊരു ഇലക്ഷൻ മീറ്റിംഗിൽ മാധവൻ പങ്കെടുത്തപ്പോൾ. ഇതിൽ എന്റെ ബോസുണ്ട്, കില്ലർ ബോസ്. ഇത് ഒരു ഡ്രൈ റൺ ആയിരുന്നു, ഐ മീൻ റിഹേഴ്സൽ. അതോ അന്ന് മാധവനെ വധിക്കാൻ തയ്യാറായിട്ട് തന്നെയാണോ ബോസ് വന്നത്? അതെ. പിന്നെന്തുകൊണ്ട് അന്ന് അസാസിനേഷൻ നടന്നില്ല? സി എമ്മിനോടൊപ്പം മറ്റൊരാളെയും പ്രതീക്ഷിച്ചിരുന്നു. മീറ്റിംഗ് അന്ന് അയാൾ വന്നില്ല, അതുകൊണ്ട് അന്ന് നടക്കാതെ പോയത്. ആരാണീ മറ്റൊരാൾ? അതെനിക്കറിയില്ല സർ. മറ്റൊരാളുടെ കാര്യം നിന്നോട് പറഞ്ഞതാരാ? ബോസ് അന്ന് നടക്കാത്തതിന്റെ കാരണം ചോദിച്ചപ്പോ പറഞ്ഞതാണ്. പിന്നീട് മാധവൻ മരിച്ച സ്ഫോടനത്തിൽ അന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുണ്ടായിരുന്നു? ഉണ്ടായിരുന്നിരിക്കണം. ഞാനതൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ തമ്മിൽ ചോദ്യങ്ങൾ തീരെ കുറവായിരുന്നു, ഉത്തരങ്ങളും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് കേസിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ സാർ? പറയാം. അതിനുമുമ്പ് അന്ന് സ്ഫോടനത്തിൽ മാധവനോടൊപ്പം മരിച്ചില്ലേ, അവരുടെ ഒക്കെ ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ കിട്ടണം. കൂടാതെ ആ മീറ്റിംഗ് 2 ദിവസം മുമ്പ് മറ്റൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരുടെ ലിസ്റ്റ് എനിക്ക് വേണം. കമോൺ, ക്വിക്ക്. അതെ, ഭരത് സ്പീക്കിംഗ്. മനസ്സിലായി? കിട്ടിയോ? വെരി ഗുഡ്. വീട്ടിലും ഓഫീസിലും വേണ്ട, ഞാൻ പറയാം. ഞാൻ തിരിച്ചു വിളിക്കാം, എന്നിട്ട് മതി. ഓക്കെ. എന്താ കാര്യം? ഈ കോൺഫിഡൻഷ്യൽ ഫയൽ സാറിനെ ഏൽപ്പിക്കാന്. ആ, വിളിക്കാം. ഗായത്രിയേ, ശങ്കരാ, അവർ അമ്പലത്തിൽ പോയിരിക്കാണല്ലോ, അകത്തേക്ക് എന്നോളൂ. മോളുണ്ട്.
ഒരുപാട് നാൾ ഒരുമിച്ച് കഴിഞ്ഞവരാണ് ഞങ്ങള്. ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം അവനാണ്. നിനക്ക് എങ്ങനെ മനസ്സിലായി ബോസിനെ ഞാനാണ് കൊന്നതെന്ന്? മനസ്സിലായത് കൊണ്ടാണല്ലോ ഞാൻ പറയാൻ ചോദിക്കാൻ വന്നത്. ആത്മസുഹൃത്തായ ഈ ബോസ് കൂട്ടുകാരനെ കൊന്നതിന് പ്രതികാരം ചോദിക്കാൻ വന്നതല്ലേ നീ? പലവട്ടം നിന്റെ ജീവൻ രക്ഷിച്ചവന്റെ മുഖം ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഒരുപാട് നാള് ഒന്നിച്ചിരുന്നും കിടന്നും മലന്നും ഒക്കെ ജീവിച്ചതല്ലേ? പറ, ആരാ നിന്റെ ബോസ്? പറ, പറയടാ.
സ്ഫോടന കേസിലെ പ്രതികളെ ഇന്ന് അറസ്റ്റ് ചെയ്യുമോ സാർ? അറിയില്ല. ആരൊക്കെയാണ് സാർ പ്രതികൾ? അതറിയണ ഞങ്ങൾ വന്നത്. രാഷ്ട്രീയക്കാർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ഒന്ന് പോയിക്കോട്ടെ പ്ലീസ്. ഇത്രയും നാളും ക്ഷമിച്ചില്ലേ? ഇനി ഒരു മണിക്കൂർ കൂടെ പ്ലീസ്. യുവർ ഓണർ, റെസ്പെക്ടഡ് ഹോം മിനിസ്റ്റർ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സി എം മാധവൻ മരിക്കാനിടയായ സ്ഫോടന കേസിന്റെ അന്വേഷണം അതിന്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുകയാണ്. എസ് ഐ ടി ഇതുവരെ അന്വേഷണം നടത്തിയിട്ടുള്ള കേസുകളിൽ ഇത്രയും തീവ്രമായ അഗ്നിപരീക്ഷണം നേരിടേണ്ടി വന്ന ഒരു കേസുണ്ടായിട്ടില്ല. അനവധി പേരെ ചോദ്യം ചെയ്തു, നൂറുകണക്കിന് രേഖകൾ പരിശോധിച്ചു, അങ്ങനെ ഒരുപാട് കൂട്ടലും കിഴിക്കലും ഹരിക്കലും ഒക്കെ നടത്തി ഞങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിലെത്തിയിരിക്കുകയാണ്. ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. കേട്ടത് മുഴുവൻ ഒരു കടങ്കഥയാണോ? ബട്ട് സംസ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ച് ദാൻ ഫിക്ഷൻ. ചിലപ്പോൾ കെട്ടുകഥയേക്കാൾ അസാധാരണമായിരിക്കും യാഥാർത്ഥ്യം. ഈ കേസിന്റെ സുപ്രധാന കണ്ണിയായ കില്ലർ ബോസ് കൊല്ലപ്പെട്ടതോടുകൂടി അന്വേഷണം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഘട്ടം എത്തിയപ്പോഴാണ് തീരെ നനച്ചിരിക്കാതെ ഒരു ടേണിംഗ് പോയിന്റ് ഈ കേസിനുണ്ടാവുന്നത്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇതിനു മുമ്പ് നടന്ന സ്ഫോടനങ്ങളിൽ പല പ്രമുഖ നേതാക്കളും മരണമടഞ്ഞിട്ടുണ്ട്. അവരോടൊപ്പം തീരെ പ്രാധാന്യം കുറഞ്ഞ ചിലരും മരണപ്പെട്ടിട്ടുണ്ട്. പ്രമുഖനായ നേതാവ് വധിക്കപ്പെടുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ, ഫോക്കസ്, അറ്റൻഷൻ ആ നേതാവിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. സ്വാഭാവികമായും കൂടെ മരണമടഞ്ഞവരെ ഇഗ്നോർ ചെയ്യായിരിക്കും പതിവ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഘാതകന്റെ ലക്ഷ്യമെങ്കിൽ എന്ത് സംഭവിക്കുമോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ശത്രുവിന്റെ ലക്ഷ്യം മാധവനായിരുന്നില്ല, ഒപ്പം മരണമടഞ്ഞ മറ്റൊരാളായിരുന്നു. യെസ്, ഏത് ക്രൈം നടന്നാലും എത്ര ഫുൾ പ്രൂഫായി ആസൂത്രണം ചെയ്താലും അത് ചെയ്തവർ തന്നെ ഒരു അടയാളം, ഒരു കാൽപ്പാട് ശ്രദ്ധിക്കാതെ വിട്ടുപോകും. അത് അവർക്ക് തന്നെ പിന്നീട് വിനയായി തീരുകയും ചെയ്യും. അതൊരു അജ്ഞാത രഹസ്യമാണ്, ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം. അങ്ങനെ ഒരടയാളം, ഒരു തെളിവ് ഈ കേസിലും തേച്ചു മായ്ക്കപ്പെടാതെ കിടപ്പുണ്ട്. അതാണ് പി ആർ ഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഫോട്ടോഗ്രാഫ്സ്. മാധവൻ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് മറ്റൊരു ഇലക്ഷൻ മീറ്റിംഗിൽ പങ്കെടുത്തപ്പെടുത്തു. ഞാൻ സാറിനെ കണ്ടപ്പോൾ ഒരു റിഹേഴ്സലിനെ കുറിച്ച്, ഒരു ഡ്രൈവറിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നു. യെസ്, ഐ റിമെമ്പർ. പക്ഷേ അന്ന് നടന്നത് ഡ്രൈവറിനോ റിഹേഴ്സലോ ആയിരുന്നില്ല, മറിച്ച് അറ്റംപ്റ്റ് തന്നെയായിരുന്നു. സ്ഫോടന ദിവസം ഒരു വാണിംഗ് സാറിന് വന്നതായിട്ട് പറഞ്ഞിരുന്നല്ലോ. അതുപോലൊരു വാണിംഗ് അതിന് മുമ്പ് എപ്പോഴെങ്കിലും വന്നിരുന്നു? നെവർ, ഒരിക്കലും വന്നിട്ടില്ല. ഐ എം ഷുവർ. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അന്നത്തെ അറ്റംപ്റ്റ് നടക്കാതെ പോയത് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നില്ല എന്നതുകൊണ്ട് മാത്രമായിരുന്നു. സ്ഫോടനം നടന്ന വേദിയിൽ മാധവനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും രണ്ടു ദിവസം മുമ്പ് നടന്ന മീറ്റിംഗിൽ ഉണ്ടായിരുന്നു, ഒരാളൊഴിച്ച്. ആൻഡ് ദാറ്റ് വാസ് ഡിവൈഎസ്പി ജോൺ. അതിന്റെ തുടർച്ചയായി ഞാൻ ജോണിന്റെ വിധവയെ കാണാൻ ചെന്നു. എന്നെ ഓർക്കുന്നുണ്ടാവും, പൊതുവാള ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ച് പരിചയപ്പെടുത്തിരുന്നു. മനസ്സിലായി, ഇരിക്കൂ. ജോണിനെ കുറിച്ച് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, ബുദ്ധിമുട്ടാവോ? ഇല്ല. സ്ഫോടനത്തിൽ മിസ്റ്റർ മാധവനോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ് മിസ്റ്റർ ജോൺ മരിക്കാനിടയായത്. ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ ആ മരണത്തെക്കുറിച്ച് ചില സംശയങ്ങൾ എനിക്കുണ്ട്. പൊതുവേ പോലീസ് എന്ന് പറഞ്ഞാലേ ശത്രുക്കൾക്ക് പഞ്ഞുണ്ടാവില്ല, പ്രത്യേകിച്ചും ജോണിനെ പോലെ ഒരാൾക്ക് അത് കുറെ കൂടും. അങ്ങനെ വല്ല ശത്രുക്കളും ഉള്ളതായിട്ട് ജോൺ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഐ മീൻ, നിങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിനടയ്ക്കാൻ പറ്റോ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് വീണ്ടും ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു സൂചന? ശത്രുക്കൾ ഉള്ളതായി ജോണിച്ചൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ മരിക്കുന്നതിന് കുറച്ചുനാൾ മുൻപ് ജോണിച്ചൻ എന്തോ വല്ലാതെ അസ്വസ്ഥനാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നു മുതൽ? എന്താ അതിന് കാരണം? തൃശ്ശൂരിനടുത്ത് വെടിമരുന്ന് വിൽക്കുന്ന കടയ്ക്ക് തീ പിടിച്ച് പൊട്ടിത്തെറിയിൽ പലരും മരിച്ചില്ലേ, അതിന്റെ അന്വേഷണ ചുമതല ജോണിച്ചനായിരുന്നു. അതിനുശേഷമാ. ജോണിന്റെ ശത്രു ആരാണ്? അയാളെ എന്തിനു വധിക്കണം? ഉത്തരം പോലീസിലുള്ളവർക്കും തരാൻ കഴിഞ്ഞില്ല, ജോണിന്റെ വിധവയ്ക്കും പറയാൻ കഴിഞ്ഞില്ല. തുടർന്ന് ജോൺ ആ സമയം അന്വേഷിച്ചുകൊണ്ടിരുന്ന തൃശൂർ വെടിമരുന്ന് സ്ഫോടന കേസിൽ
ജോൺ പോയ വഴിയെ കുറേ ദൂരം ഞാനും സഞ്ചരിച്ചു. കുറേ ഹോംവർക്കുകൾ നടത്തി. അപ്പോഴാണ് അവിടെ നടന്ന പൊട്ടിത്തെറിയേക്കാൾ എത്രയോ ഇരട്ടി പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള കഥ ജോണിന് അറിയാമായിരുന്നു എന്ന് മനസ്സിലായത്. ജോൺ തന്റെ മനസ്സിലുള്ള കഥ പുറത്തു പറഞ്ഞാൽ പല മാന്യന്മാരുടെയും തലകൾ ഉരുളും, പലരുടെയും നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമാകും. ആ വിവരമറിഞ്ഞ് അവരിൽ ഒരാൾ നടത്തിയ ഗൂഢാലോചനയുടെ പരിണത ഫലമാണ് അന്ന് അവിടെ നടന്ന ക്രൂരവും പൈശാചികവുമായ കൂട്ടക്കൊലപാതകം. അവന്റെ ലക്ഷ്യം ജോൺ ആയിരുന്നെങ്കിൽ മാധവന്റെ മരണം ബോണസായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മാധവന്റെ മരണം ശക്തമായ ഒരു പുകമറയാണെങ്കിൽ. മറ്റൊന്ന്, ആ കഥ മാധവൻ അറിയാനിടയായാൽ അവനൊരു ജീവിതം പിന്നെ ഉണ്ടാവില്ല. എല്ലാ കണ്ണുകളും മാധവന്റെ ശത്രുക്കളെ തേടി നടന്നപ്പോൾ അവൻ മാത്രം സ്വസ്ഥനായി കഴിയുകയായിരുന്നു. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നുള്ള ധാരണയോടെ അവൻ തന്ത്രപൂർവം നടത്തിയ നാടകത്തിന്റെ സൃഷ്ടിയായ കില്ലർ വുമൺ പുരുഷനാണെന്നറിയുന്നത് വരെ, പുരുഷനാണെന്നറിഞ്ഞ നിമിഷം അവനെയും വകവരുത്തി. തുടർന്ന് ജോണാണ് അവന്റെ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ എന്റെ നേരെയും വധശ്രമം ഉണ്ടായി. ദൈവം പോലെ ഞാൻ കരുതുന്ന എന്റെ അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് നൂലിട വ്യത്യാസത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. കൂട്ടക്കൊലപാതകം നടത്തിയ ആ ദ്രോഹി ആരാണ്? വെറുതെ ടെൻഷൻ കൂട്ടാവുന്ന് പറയൂ സാർ, ആരാണ് അയാൾ? Bring him. ഒന്നും ബാക്കി വെക്കാതെ മുഴുവൻ ഛർദ്ദിച്ചു കഴിഞ്ഞു തോമാച്ച. താൻ മനഃപ്പാഠമായി കൊടുത്ത മന്ത്രങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. പിടിക്കപ്പെട്ടാൽ ബോസിന്റെ സുഹൃത്താണെന്ന് പറയാൻ പറഞ്ഞിരുന്നില്ലേ? അതൊന്നും വിറ്റില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോ തത്ത പറയുന്ന പോലെ അവനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറ DYSP ജോണിന് പറയാനുള്ള കഥ എന്തായിരുന്നു? പറയാൻ തന്റെ നാവ് പൊന്തുന്നില്ലെങ്കിൽ ആ കർമ്മവും ഞാൻ തന്നെ നിർവഹിക്കാം. എന്താ, ഒരല്പം കാലപ്പഴക്കമുണ്ട് ഈ കഥയ്ക്ക്. തോമാച്ചന്റെ അച്ഛനപ്പൊപ്പന്മാരായി തുടങ്ങി വെച്ച മാച്ച് ഫാക്ടറി, അതിനോടൊപ്പം ഉണ്ടായിരുന്ന എക്സ്പ്ലോസീവ് ഡീലിംഗ് ലൈസൻസ്, പാറ പൊട്ടിക്കാനും തീപ്പെട്ടി മരുന്നുണ്ടാക്കാനും കമ്പിത്തിരി മത്താപ്പുണ്ടാക്കാനും മാത്രമല്ല എക്സ്പ്ലോസീവ് ഉപയോഗിക്കുന്നതെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. തന്റെ ലൈസൻസ് ദുർവിനിയോഗം ചെയ്ത് വെടിമരുന്ന് വ്യാപാരത്തിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടി. പുരോഗമിക്കും തോറും ക്ലോറേറ്റിനും ഗന്ധകത്തിനും പുറമെ ജിലാറ്റിൻ സ്റ്റിക്കും RDX ടൺ കണക്കിന് തോമാച്ചന്റെ കൈകളിലൂടെ മറിഞ്ഞു. അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ബിസിനസ്സായി എക്സ്പ്ലോസീവ് ബിസിനസ്. കൂട്ടത്തിൽ രാഷ്ട്രീയ കുപ്പായം കൂടെ ആയപ്പോ എല്ലാം സേഫ്. ഇടയ്ക്ക് അസംബ്ലിയിൽ ഒരു ആരോപണം ഉണ്ടായപ്പോ രാജിവെച്ച് പൂഴിമറ്റം പുണ്യവാളനായി. തുടർന്നുണ്ടായ അന്വേഷണ സംഘത്തെ മദ്യവും മദിരാക്ഷിയും പണവും ആവശ്യം പോലെ ഒഴുക്കി മയക്കി റിപ്പോർട്ട് അനുകൂലമാക്കിയെടുത്തു. അതോടെ എല്ലാം ഭദ്രം. ക്രിസൽ റേറ്റിംഗിൽ AAA സേഫ്റ്റിയിൽ വിലസുമ്പോഴാണ് തോമാച്ചന്റെ കാലൻ ഷോർട്ട് സർക്യൂട്ട് രൂപത്തിൽ തൃശൂർ വെടിമരുന്ന് ചാറയിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ അന്വേഷണം ഏറ്റെടുത്ത ജോൺ ഏതാനും കിലോയ്ക്കുള്ള ലൈസൻസിനുമേൽ ടൺ കണക്കിന് വെടിമരുന്ന് വ്യാപാരം നടന്നിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അന്തം വിട്ടു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വെടിമരുന്നിന്റെ ഉത്ഭവം അല്ലെങ്കിൽ സപ്ലൈ സോഴ്സ് തോമാച്ചനാണെന്ന് മനസ്സിലാക്കി. അത് മാത്രമല്ല, ഇവിടെ മലപ്പുറത്തും കണ്ണൂരും തൃശൂർ ട്രെയിനിലും തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും നടന്ന സ്ഫോടനങ്ങളുടെ ഒക്കെ എക്സ്പ്ലോസീവ് സപ്ലൈ ചെയ്തത് തോമസ് ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ DYSP അസ്വസ്ഥനായതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഒരു 100 പ്രാവശ്യം കഴുവേറ്റാൻ വിധിച്ചാലും തീരാത്തത്ര പാതകങ്ങൾക്ക് ഉത്തരവാദിയായി കഴിഞ്ഞിരുന്നു തോമാച്ചന് ആ സമയം. സ്റ്റേറ്റിലുടനീളം PNDയേക്കാൾ നെറ്റ്വർക്കുള്ള തോമാച്ചന് ജോണിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ അധികം താമസമുണ്ടായില്ല. അതിനെ തുടർന്നുണ്ടായ തന്ത്രപൂർവമായ ഗൂഢാലോചനയുടെ ഫലമാണ് അന്ന് നടന്ന സ്ഫോടനവും കൂട്ടക്കൊലപാതകങ്ങളും. അതിനുശേഷമുള്ളത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംടൈംസ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമാവണമെങ്കിൽ അതിനൊരു അനുബന്ധം കൂടെയുണ്ട്. അതുകൂടെ കേൾക്കണം. ഹീനവും പൈശാചികവുമായ ഒരു കൂട്ടക്കളിയാണെന്ന് നടന്നതെങ്കിൽ അതിന്റെ പിന്നിൽ അതിലും ക്രൂരമായൊരു ബുദ്ധി കൂടെ ഉണ്ടായിരിക്കണം. അതൊന്നും ഇയാളുടെ തലയിൽ ഉരുത്തിരിയാൻ വഴിയില്ല. മറ്റൊരാളുടെ സഹായം കൂടെ ഇയാൾക്കുണ്ടായിരുന്നു. അയാളാണ് ഈ കേസിന്റെ മർമ്മം. ആണി പറയണം മിസ്റ്റർ തോമസ്, ആരാണ് അയാൾ? അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരു നുണകൊണ്ടൊന്നും തോമസിനെ അയാളെ രക്ഷിക്കാൻ കഴിയില്ല. ഇനി അയാൾ വിചാരിച്ചാൽ തന്നെയും രക്ഷിക്കാൻ കഴിയില്ല. പറയണം, ആരാണ് അയാൾ? അയാൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഈ കൈയെത്തുന്ന ദൂരത്ത് തന്നെ. എന്താ, കൂട്ടാളിയുടെ പേര് പറയാൻ നാവ് പൊന്തുന്നില്ലേ?
Don't try to hide. You have no other go. അയാളെ കാട്ടി തന്നേ മതിയാവും. Come on. എന്നെ കൊണ്ട് ആവില്ല സർ. ആ പേര് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആരും ഒന്ന് പ്രയാസപ്പെടും. അത്രയ്ക്ക് ബഹുമാന്യനാണ്, ആദരണീയനാണ്, നീതിമാനാണ്, സത്യസന്ധനാണ്. In spite of all that, he's the worst criminal I have ever come across in my whole career. And that is you, Mr. Hari Prasad, Director General of Police. Shut you! What nonsense are you talking? നിങ്ങൾക്ക് ഭ്രാന്താണ്. ഭ്രാന്താർക്കാണെന്നൊക്കെ താമസിയാതെ മനസ്സിലാവും. But before that, you have to answer my question. സ്ഫോടനത്തിന് മുമ്പ് വാണിംഗ് കോൾ വന്നു എന്ന് പറഞ്ഞതും ജോണിനെ അലർട്ട് ആക്കിയതുമൊക്കെ നിങ്ങൾ മാനേജ് എടുത്ത തന്ത്രത്തിന്റെ ഭാഗമായിരുന്നില്ലേ? എന്തിന് ജോണിനെ മാധവനോടൊപ്പം വേദിയിൽ നിർത്താൻ? നിങ്ങളുടെ സമനില ആകെ തെറ്റിയിരിക്കുകയാണ്. അന്ന് വന്ന ആ ടെലിഫോൺ വാണിംഗും ജോണിനെ അലർട്ട് ആക്കിയതും പരമാർത്ഥമാണ്, പച്ച പരമാർത്ഥം. മറിച്ച് തെളിയിക്കാമെങ്കിൽ തെളിയിക്കണം മിസ്റ്റർ, അല്ലാതെ അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് മനുഷ്യനെ വിധിയാക്കരുത്. അതിനു മുമ്പ് എപ്പോഴെങ്കിലും അതുപോലൊരു വാണിംഗ് കോൾ വന്നിരുന്നുവോ? ഈ ചോദ്യമല്ലേ ആദ്യം ചോദിച്ചത്, അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഒരു വാണിംഗ് കോൾ വന്നിട്ടില്ല എന്ന്. അതെ. ഇതുപോലൊരു ഉത്തരം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടണം. അതുകൊണ്ടാണ് തുടക്കത്തിലെ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു വിട്ടത്. ഫോർ വാട്ട് പർപ്പസ്? പറ. ഇത് മരിച്ചുപോയ ജോണിന്റെ പേഴ്സണൽ ഡയറിയാണ്, പോലീസിലുള്ള ഒരു സുഹൃത്ത് വഴി ഞാൻ സമ്പാദിച്ചത്. സ്ഫോടനം നടന്നത് 16/9/97, അതിന് രണ്ട് ദിവസം മുമ്പ്. എന്ന് പറഞ്ഞാൽ 14/9/97. ഡയറിയിൽ ആ ദിവസം ജോൺ ചില കുറിപ്പുകൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട്. സാർ അതൊന്ന് വായിക്കണം. ഹരിപ്രസാദ് സാറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം CM ഇലക്ഷൻ മീറ്റിംഗിന് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോയി പാറേക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ. CM ജീവന് നേരെ ഏതോ വാണിംഗ് കോൾ ലഭിച്ചുവെന്ന് ഹരിസാർ വല്ലാതെ പരിഭ്രമിച്ചതുപോലെ തോന്നി. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അപ്പച്ചനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് മെസ്സേജ് വന്നു. ഡ്യൂട്ടി CI ശ്രീനിവാസിനെ ഏൽപ്പിച്ച് ഞാൻ നേരെ ചെങ്ങന്നൂർക്ക് പോയി. ഞാൻ പറഞ്ഞതല്ലേ സാർ ഇപ്പോൾ വായിച്ചത്? അന്ന് അറ്റംപ്റ്റ് നടക്കാതെ പോയത് DYSP ജോൺ ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ടാണ്. അപ്പോ അതിനു മുമ്പ് ഒരു വാണിംഗ് കോൾ വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് കള്ളമല്ലേ? അത് സോറി, അത് ഞാൻ മറന്നുപോയത്. നൗ ഐ റിമെമ്പർ, അതിനു മുമ്പും വാണിംഗ് വന്നിരുന്നു. വലിയ വലിയ സാരന്മാരാകുമ്പോ മറവിയൊക്കെ സ്വാഭാവികം. ഇങ്ങനെ ഒരു ഡിഫൻസ് ആംഗിൾ എടുക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും സത്യം അസത്യമാകാൻ പോകുന്നില്ല മിസ്റ്റർ പ്രസാദ്. 303186 നിങ്ങളുടെ പേഴ്സണൽ ടെലിഫോൺ നമ്പർ അല്ലേ? അതെ. അതെങ്ങനെ മരിച്ചുപോയ കില്ലർ ബോസിന്റെ ഡെഡ് ബോഡിയിൽ വന്നു? എന്റെ ഫോൺ നമ്പർ അയാൾക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ അയാൾ എന്നെ ഫോൺ വിളിച്ച് വാൺ ചെയ്തത്. സോറി മിസ്റ്റർ ഹരിപ്രസാദ്, 8 മാസം മുമ്പാണ് കില്ലർ ബോസ് നിങ്ങളെ വാൺ ചെയ്തത്. ഈ നമ്പറിലുള്ള ഫോൺ 303186 നിങ്ങൾക്ക് ടെലിഫോൺ സെലക്ട് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞേ ഉള്ളൂ. സോ യു വോണ്ട് ടു സീ ദി DOT റെക്കോർഡ്സ്? അതും പോട്ടെ, അയാൾ എങ്ങനെയോ തപ്പിയെടുത്തു എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഇതാരുടേതാണെന്ന് മനസ്സിലായോ? ഇതെന്റെ പേഴ്സണൽ ഡയറക്ടറി ആണല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പിന്നീട് പറയാം. ഇതിലൊരു ബോസിന്റെ നമ്പർ വെട്ടിയിട്ടുണ്ട്. വീണ്ടും അതിന് താഴെ അയാളുടെ പുതിയ നമ്പർ എഴുതിയിട്ടുണ്ട്. 080 ബാംഗ്ലൂരിലെ കോഡ് നമ്പറാണ്. ആരാണ് ബാംഗ്ലൂരിലെ ഈ ബോസ്? കസിനോ, ഫ്രണ്ടോ, റിലേറ്റീവോ ആരാണ്? ഇത് മറ്റാരുടെയല്ല, കില്ലർ ബോസിന്റെയാണ്. ഈ നമ്പറിനെ കുറിച്ച് ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ ഈ ഫോൺ ഇപ്പോൾ നിലവിലില്ല, കട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ബോസിന്റെ ഫോട്ടോഗ്രാഫ്സ് അവിടുത്തെ പോലീസിന് അയച്ചു കൊടുത്തു. അതിനവർ തന്ന മറുപടിയാണ് ഈ ഫയലിൽ. ഈ ടെലിഫോൺ നമ്പറിലുള്ള അഡ്രസ്സിൽ ഇപ്പോൾ ആൾ താമസമില്ല. പക്ഷേ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരൻ അവിടെ കുറെ കാലം താമസിച്ചിരുന്നതായി അയൽവാസികൾ നന്നായി ഓർക്കുന്നു. ഇനി പറയൂ, കേരളത്തിലെ ഉയർന്ന സത്യസന്ധനായ പോലീസ് ഓഫീസർക്ക് ഈ വാടക കൊലയാളിയുമായി എന്ത് ബന്ധം? അവന്റെ ടെലിഫോൺ നമ്പർ നിങ്ങളുടെ ബുക്കിൽ വരാൻ കാരണം? ആ കൊലയാളി നടത്തിയ സ്ഫോടനത്തിൽ നിങ്ങൾക്ക് എന്താണ് പങ്ക്? ആ സ്ഫോടനത്തിന് കാരണക്കാരനായ പൂഴിമറ്റം തോമസ് നിങ്ങളുടെ ആരാണ്? ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവും മിസ്റ്റർ പ്രസാദ്. ഒരു പ്രയോജനവുമില്ലാത്ത ഡിഫൻസിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണ്ട, രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കിയില്ല. ഇനിയെങ്കിലും സത്യം പറയാനുള്ള കറേജ് നിങ്ങൾ കാണിക്കണം, പ്ലീസ്. യു ഹാവ് നോ മോർ ലൂപ് ഹോൾസ്. യു ആർ ഫിനിഷ്ഡ് ഫോർ എവർ മിസ്റ്റർ ഹരിപ്രസാദ്. മേ ഐ കൺക്ലൂഡ് നൗ? പൂഴിമറ്റം തോമസിന്റെ പ്രവൃത്തികളിൽ
സൈലന്റ് പാർട്ട്ണർ ആയിരുന്നു ഹരിപ്രസാദ് എന്നുള്ളത് പലർക്കും അജ്ഞാതമായിരുന്നു. ഇവൻ പറയുന്നതുവരെ എനിക്കും. ജോണിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ തോമസിനോടൊപ്പം തന്റെയും അവസാനമായിരിക്കുമെന്ന് അറിയാവുന്ന ഹരിപ്രസാദിന്റെ ബുദ്ധി ഉലുദിച്ച ഗൂഢാലോചനയുടെ ഫലമാണ് ഈ സ്ഫോടനം. വരാത്ത ഫോൺ കോളിന്റെ പേര് പറഞ്ഞ് ജോണിനെ കുരുക്കി. ഒപ്പം നാമാവശേഷമായി തീർന്ന മാധവൻ ശക്തമായ ഒരു പുകമറയായി. ഒരു വടിക്ക് രണ്ടു പക്ഷി. മുൻ പരിചയത്തിലുള്ള കില്ലർ ബോസിന്റെ പെൺവേഷം കെട്ടിച്ചു. തുടർന്ന് അന്വേഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ക്യാമറയും ഉപേക്ഷിച്ചു. വെരി വെരി ഇന്റലിജന്റ് വേർ യു മിസ്റ്റർ ഹരിപ്രസാദ്, ബട്ട് യു നെവർ എവർ റിയലൈസ്ഡ് ദ പവർ ഓഫ് ട്രൂത്ത്. ഏത് ഗർത്തത്തിൽ ഇതിനെ മൂടി ഒളിപ്പിച്ചാലും അത് പുറത്തു വരും, വന്നേ തീരൂ. ദാറ്റ് ഇസ് എ കോസ്മിക് ലവ്. യുവർ ഓണർ, വളരെ പ്രതീക്ഷയുടെ എസ് ഐ ടി ഏൽപ്പിച്ച ഈ അന്വേഷണം തികഞ്ഞ ആത്മാർത്ഥതയോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ ഐ റിക്വസ്റ്റ് യുവർ ലോർഡ്ഷിപ്പ് ടു ടേക്ക് ഇറ്റ്സ് ഓൺ ആക്ഷൻ. യെസ്. അടുത്ത ജന്മമെങ്കിലും തൊലിക്ക് പുറത്തല്ല, ഉള്ളിൽ ഒരല്പം മനുഷ്യത്വമുള്ളവനായി ജനിക്കാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക. ഗുഡ് ലക്ക്. വരട്ടെ ശങ്കരേട്ടാ. ചിങ്ങത്തില് അച്ഛന്റെ പിറന്നാളാണ്, അത് മറക്കണ്ട. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വരട്ടെ. ഒരല്പമെങ്കിലും മനസ്സിന് വിഷമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റം എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടെങ്കിൽ ഐ എം സോറി. ഞാനാണ് സാറിനോട് മാപ്പ് പറയേണ്ടത്. ഇറ്റ്സ് ഓക്കേ. ഒരു അപേക്ഷയുണ്ട്. നിങ്ങളെയൊക്കെ വിട്ട് എനിക്കിനി ഇവിടെ വയ്യ സാർ. എന്നെ കൂടെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയേക്കണം. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഓ ഓക്കേ.